മുഅദ്ദീൻ റാഖീബ് കഴിച്ചേക്കാവുന്ന നേർച്ചയാണ്. നേർച്ചയാവോ? മൗലവ് പോലെ ഇബാദത്ത് നിർബന്ധമായ ഇബാദത്തല്ല. ഈ ഒരു കാര്യം പറഞ്ഞേക്ക്, എന്താ മൗലവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും സാധാരണ മൗലവാണ്. മൗലവ് എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ആ മഹാന്മാരുടെ അല്ലെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ തങ്ങളുടെ ജനന സമയത്തുണ്ടായ ആ സംഭവങ്ങൾ പറഞ്ഞ് അവരെ സ്തുതിക്കുക, പുകഴ്ത്തുക, വാഴ്ത്തുക, ഇതാണ് മൗലവ് കൊണ്ടുള്ളത്. അതാണ് ചെയ്യുന്നത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുക ഏറ്റവും നല്ല കാര്യം. ഇത്രയും നല്ല കാര്യം ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വരാനേയില്ല ഖുർആനോദരല്ലാതെ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്നതിനേക്കാൾ നല്ല ഒരു കാര്യമേ ഇല്ല ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞ് ചെയ്യാൻ ഖുർആൻ ശരീഫ് ഓതലല്ലാതെ. ഖുർആൻ ഓതുന്നതിനെ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയല. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സലാത്താണ്. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവും അവന്റെ മലക്കുകളും നിവിധങ്ങളുടെ മേൽ സലാത്തി ചൊല്ലുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സലാത്തി ചൊല്ലീൻ. ഇന്ന അല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സലാത്തി ചൊല്ലീൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. ഈ ആയത്ത് ഓതുന്നത് കേട്ടാ സലാത്ത് പറയണമെന്ന്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾ സലാത്തും സലാമത്തെ വിധങ്ങളുടെ മേൽ പറയുന്ന കൽപ്പനയാണ്. അത് കേട്ട അപ്പൊ തന്നെ അനുസരിച്ചേക്കണം. തിലാവത്തിന്റെ ആയത്തോടി സുജൂദ് ചെയ്യുന്നതുമായി. അപ്പോ സലാത്ത് ഏറ്റവും ഉയർന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളിൽ ഏറ്റവും ഉയർന്നതാണ്, ഏറ്റവും മുന്തിയത്. ഇതാ ചെയ്യേണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളുടെ നല്ല കാര്യങ്ങൾ മദഹുകൾ പറയുക. തങ്ങളുടെ മദഹുകൾ രണ്ടു തരത്തിലാണ്. ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ വേറെ ഒന്നും പറയരുത് കേട്ടോ, ഞാൻ പറയുന്നത് അല്ലാത്തത്. പേടിയുള്ളതുകൊണ്ടാണ് പറയുന്നത്, വേറെ എന്തെങ്കിലും പറഞ്ഞു കിടക്കും. ആ രണ്ടു തരത്തിലുണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ്. ഒന്ന്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ നുബുവ്വത്ത് കിട്ടുന്ന സമയം വരെ 40 വയസ്സ് വരെ ഉള്ള സംഭവങ്ങൾ. രണ്ട്, നുബുവ്വത്ത് കിട്ടിയതിന് ശേഷം വഫാത്ത് വരെയുള്ള സംഭവങ്ങൾ. 23 വർഷക്കാലത്തെ ആകെ 63 വയസ്സിൽ ഒന്ന്, 40 വയസ്സ് വരെയുള്ള തങ്ങളുടെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ. മറ്റൊന്ന്, അതിനുശേഷമുള്ള 23 വയസ്സ് വരെ 23 വയസ്സ് കാലത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ. ഇതിൽ തങ്ങളുടെ ജനനം മുതൽ നുബുവ്വത്ത് കിട്ടുന്നത് വരെയുള്ള 40 വയസ്സിലുള്ള സംഭവങ്ങൾക്ക് ശറഇന്റെ നിയമങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് എന്തെല്ലാം സംഭവങ്ങൾ തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഇതൊന്നും നിയമത്തിൽ ബാധകമല്ല. ഉമ്മത്തെ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശറഇൽ ഒരു നിയമവും ബാധകമാവുകയില്ല എന്നതിന്റെ പേര്. അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ അറിയിക്കാൻ വേണ്ടി, തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സൽഗുണങ്ങളെ അറിയിക്കാൻ വേണ്ടി, തങ്ങളുടെ പെരുമാറ്റവും ഒക്കെ നുബുവ്വത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞ് തങ്ങളുടെ അല്ലാഹു തആല നുബുവ്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതകളെ അറിയിക്കാൻ വേണ്ടിയുള്ള മഹത്വങ്ങൾ, സംഭവങ്ങൾ, അതൊക്കെയാണ് അതിനു മുമ്പുള്ളത്. ഇതിനെക്കുറിച്ച് ഖുർആനിൽ എവിടെയും അല്ലാഹു തആല പരാമർശിക്കുന്നു. നുബുവ്വത്തിന് മുമ്പുള്ള 40 വർഷക്കാലത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ എവിടെയും പറഞ്ഞു. അല്ലാഹു തആല ഖുർആനിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, നുബുവ്വത്ത് മുതൽ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇസ് ബഅത ഫീഹിം റസൂല മിൻ അൻഫുസിഹിം. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്തു, അനുഗ്രഹം ചെയ്തു, അവരിലേക്ക് അല്ലാഹു തആല അവരിൽപ്പെട്ട ഒരാളെ തന്നെ പ്രവാചകനായി നിയോഗിച്ചപ്പോൾ. നുബുവ്വത്ത് കൊടുത്തതിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. അതിന് മുമ്പുള്ള കാര്യം അല്ലാഹു തആല പറയുന്നില്ല. കാരണം അത് 40 വർഷത്തെ ജീവിതം ആരുടെ ഇടയ്ക്ക് ജീവിച്ചോ അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് അല്ലാഹ് പറയേണ്ട കാര്യമില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ച് എവിടെയും ഖുർആനിൽ പറയുന്നില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ പല സ്ഥലത്തും നബിതങ്ങളുടെ ആരംഭം, ജനനം, ജനനത്തിന് ശേഷം ഉണ്ടായ പല സംഭവങ്ങൾ, നുബുവ്വത്തിന് മുമ്പുണ്ടായ ധാരാളം കാര്യങ്ങൾ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവ്വത്ത് കിട്ടുന്നതിന് അടയാളമായി നുബുവ്വത്തിന് മുമ്പേ തങ്ങൾക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങൾ, ഇതൊക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്കും പറയാം. 40 വർഷം ഉണ്ടായ സംഭവങ്ങൾ ഇതെല്ലാം നമുക്കും പറയാം. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കല്ലുകൾ തങ്ങൾക്ക് സലാം പറഞ്ഞതും,
മരങ്ങൾ തങ്ങൾക്ക് സുജൂതി ചെയ്തതും മരങ്ങൾ തങ്ങളെ കണ്ടപ്പോൾ സലാം പറഞ്ഞതും മേഘം തങ്ങൾക്ക് തണലിട്ടതും തങ്ങൾ പോകുന്ന വഴിയിൽ തങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ നിയോഗിച്ചതും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായ അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പത്തിൽ തങ്ങളുടെ നെഞ്ച് കീറി തങ്ങളുടെ നെഞ്ചിൽ നിന്നും നെഞ്ച് ഹൃദയം എടുത്ത് കഴുകി ശുദ്ധിയാക്കി ജിബ്രീൽ അലൈഹി സ്വലാം പിന്നെ കെട്ടി വെച്ചതും ആട് മേയ്ക്കാൻ പോയതും അവിടെ ഉണ്ടായ സംഭവങ്ങളും തങ്ങൾ പാല് കുടിക്കാൻ പോയ സന്ദർഭത്തിൽ പാല് കൊടുക്കുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലെ ആടുകൾക്ക് പാല് കൂടുതലുണ്ടായതും ആ സ്ത്രീക്ക് പാല് കൂടുതലുണ്ടായതും ഈ സംഭവങ്ങളെല്ലാം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. തങ്ങളെ കുറിച്ച് ഇതെല്ലാം പറയാം അനുവാദമുള്ളതാണ്, നല്ല കാര്യമാണ്, ഇതെല്ലാം ഗുണകരമായ കാര്യവുമാണ് പറയാം. പക്ഷെ നമുക്ക് പിൻപറ്റാനും പറയാനും കേൾക്കാനും കൂടുതലായി നമ്മൾ അതിനെ ചർച്ച ചെയ്യാനും ഉള്ളത് നുബുവ്വത്തിന് ശേഷമുള്ള 23 വർഷക്കാലത്തെ ജീവിതത്തെ കുറിച്ചാണ്. കാരണം ആ 23 വർഷക്കാലത്തെ ജീവിതം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഓരോ സെക്കൻഡും നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, ശരഅത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് മുഴുവൻ എല്ലാ മുഅ്മിനീങ്ങളും അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, പറയേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം മുഅ്മിനിന്റെയും ബാധ്യതയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുക, അറിയുക, ജീവിതത്തിൽ പകർത്തുക, അതിനെ പ്രചരിപ്പിക്കുക. ഈ ജോലി എല്ലാ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. 23 വർഷക്കാലത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ മതിൽ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്നതിൽ ഏറ്റവും ഉയർന്നത് ഈ 23 വർഷക്കാലത്തെ കുറിച്ച് പറയലാണ്. ആ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ചും ജനന സമയത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ചും അതിശയങ്ങളെ കുറിച്ചും തങ്ങളുടെ നുബുവ്വത്തിന്റെ 40 വർഷക്കാലം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നത് അനുവദനീയമാണ്, നല്ലതാണ്, കേൾക്കാം, അറിയാം. പക്ഷെ പിൻപറ്റാൻ സാധിക്കുകയില്ല, അത് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്ത പെണ്ണിന് നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പാല് കൂടുതലുണ്ടായി എന്ന് പറഞ്ഞു. 100 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ പാല് കുടിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവില്ല. നമുക്കത് വിപ്പറ്റാൻ പറ്റുമോ? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആട് മേയ്ക്കാൻ പോയപ്പോ തങ്ങളുടെ ആടുകൾക്ക് പാല് കൂടുതലുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. 1000 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ മേയ്ക്കാൻ പോകുന്ന ആടിന് പാല് കൂടുതലുണ്ടാവില്ല, അത് സാധിക്കുകയില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ 7 വയസ്സ് പ്രായമായപ്പോ തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് വേണ്ടി അഖീഖ കൊടുത്തു, ആടെടുത്ത് കുറൈശികളെ എല്ലാം വിളിച്ച് ആഹാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് 7 വയസ്സാകുമ്പോൾ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് ആടറപ്പിച്ചു കൊടുക്കാനോ കുറൈശികളെ വിളിച്ച് ചാപ്പോൾ കൊടുക്കാനോ പറ്റൂ? പറ്റൂല. പക്ഷെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം സുന്നത്തായി പിന്നീട് തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് നബിതങ്ങളുടെ രൂപത്തിന് ശേഷമുള്ള സുന്നത്തായി കൽപ്പിച്ചിട്ടുള്ളതിന്റെ പേരിൽ നമുക്കത് ചെയ്യാം. അത് ചെയ്താൽ പ്രയോജനമുണ്ട്, ചെയ്യേണ്ടതാണ്, അത് സുന്നത്ത്, അത് ചെയ്യാം. അപ്പൊ ഏത് കാര്യം തങ്ങളുടെ ജീവിതത്തിൽ ഈ 23 വർഷക്കാലം ഉണ്ടായോ ഇതാണ് നമ്മളുടെ ദീനുമായി ബന്ധപ്പെടുന്നതും നമുക്കത് പറയാനും അറിയാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും യോഗ്യതയുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ദീർഘമായിട്ട് കൂടുതലായി പറയുകയും കേൾക്കുകയും ചെയ്യണം. അതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മതം. ഇതിന് മുന്നോടിയായി, ഇതിന് ബലമായി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കി ജീവിതത്തിന്റെ 40 വർഷക്കാലം ഉണ്ടായ സംഭവങ്ങൾ നിബിധങ്ങളുമായി ബന്ധപ്പെട്ടത് പറയാം, കേൾക്കാം, അറിയാം, പോകുന്നതും പറയുന്നതും ഒക്കെ നല്ലതാണ്, നല്ല കാര്യമാണ്. ഈ മദഹിനാണ് ഇങ്ങനെ പറയുന്ന മദഹിനാണ് മൗലിദ് എന്ന് പറയുന്നത്. ഈ മദഹ പറയുന്നതിന് ആർക്കും ഒരു തടസ്സമില്ല. ഇത് എപ്പോഴും പറയാം, എവിടെ വെച്ചും പറയാം, എപ്പോഴും പറയേണ്ടതാണ്, എവിടെ വെച്ചും പറയേണ്ടതാണ്. കുഴപ്പമെന്താ? നമുക്ക് ആ പണിയില്ല, നമുക്കതിന് സമയം നോക്കിയിരിക്കും. എപ്പോഴാവുന്ന് പറയാൻ സമയം കിട്ടുന്നത്? വർഷത്തിൽ ഒരിക്കൽ അറിയില്ല, ഒരു മാസം വരണത് കാത്തിരിക്കും. ഒരു 5-6 ദിവസത്തേക്ക് അല്ലെങ്കിൽ 8-10 ദിവസത്തേക്ക് പറയാൻ വേണ്ടി. ആ സമയത്തല്ലാതെ പിന്നെ ഈ കാര്യം ആരും പറയില്ല, ആരും കേൾക്കില്ല. ആ സമയത്ത് തന്നെ പറഞ്ഞാൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഏറ്റു പറയാൻ ആരെങ്കിലും ഉണ്ടോ? അത് മനസ്സിലാക്കാനും അറിയാനും ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ പറയുന്ന കാര്യം ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല. അറിയില്ല. ഒരു 12 ദിവസം മൗലിദ് കഴിക്കും. പള്ളിയിൽ കഴിച്ചോളണമെന്ന് ഇമാമിനും മുസ്ലിയാർക്കും നിർബന്ധമാണ്, നിയമമാണ്. നാട്ടുകാരാണെങ്കിലും കൂടുവോ? കൂടുവോ? സാധാരണ പള്ളിയിൽ റബീഉൽ അവ്വലിന്റെ 12 ദിവസവും മൗലിദ് നടത്താറുണ്ട്. എത്ര പ്രാവശ്യം നമ്മളൊക്കെ കൂടാറുണ്ട്? ആ മജ്‌ലിസിൽ ഇരുന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നത് കേൾക്കാറുണ്ട്? അവിടെ ഇരുന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറയാറുണ്ട്? കൂടാറുണ്ടോ? പിന്നെ ആർക്കു വേണ്ടി പറയുന്നു? പിന്നെ ആർക്കു വേണ്ടി പറയുന്നതാ?
ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. പള്ളിയിൽ ഉച്ചരിക്കാൻ ആരെങ്കിലും വന്നാലും ബാങ്ക് വിളിക്കണം, വന്നില്ലെങ്കിലും ബാങ്ക് വിളിക്കണം, വന്നില്ലെങ്കിലും ബാങ്ക് വിളിക്കണം. ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ നടക്കൽ സുന്നത്താണ്. ജമാഅത്ത് നമസ്കാരം ഒരു നാട്ടുകാർ പൂർണ്ണമായ നിലയിൽ ഉപേക്ഷിച്ചാൽ, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ ഭരണാധികാരി അവരോട് യുദ്ധം ചെയ്ത് ജമാഅത്ത് നടപ്പിലാക്കണം. അത് സുന്നത്താണ്. ഉച്ചരിക്കാൻ ആൾ വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, നിർബന്ധമായ നിലയിൽ നടപ്പിലാക്കേണ്ട സുന്നത്താണ് ജമാഅത്ത് നമസ്കാരം. പക്ഷെ ആരും വരുന്നുമില്ല, കൂടുന്നുമില്ല, കേൾക്കുന്നുമില്ല, പറയുന്നുമില്ല, സലാത്തിയല്ലാതെ ഇരിക്കുന്നില്ല, പിന്നെ പള്ളിയിൽ ഇമാമും മോദിയും മാത്രമായിട്ട് ചെയ്തോളണം, അതും മൈക്ക് വെച്ച് പറഞ്ഞോളൂ. അവിടെ ഇരിക്കുന്നവര് അവരുടെ ചെവി കേട്ടാ പോരാ, മൈക്ക് വെച്ച് നാട്ടിൽ മുഴുവനും കേൾപ്പിക്കണം. ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുകയില്ല, ഒരു സലാത്ത് പോലും പറയുകയില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് പറയുന്നതാണ്. അത് കേൾക്കുന്ന മുഴുവൻ ആളുകളെയും കുറ്റക്കാരാക്കുന്നു സലാത്ത് പറയാതെ. അതും കൂടെ ചെയ്തു തരണം. ഇത് നിർബന്ധമാണ്. ഇതാർക്ക് വേണ്ടിയാ? ഈ നിർബന്ധം വരുമ്പോഴാണ് അതിന്റെ ആവശ്യമില്ല, ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയണമെങ്കിൽ അത് കേൾക്കുന്നവരുടെ അടുക്കൽ എല്ലാവരും പങ്കെടുത്ത്, സാധിക്കുന്നിടത്തോളം ആളുകൾ പങ്കെടുത്ത് അതിൽ കൂടി ആ മദഹുകൾ പറയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവ്വത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യണം. അതിനെ ജീവിതത്തിൽ പകർത്തണം, അതിനെ പ്രചരിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലണം. ഇതാ മൗലിദിന്റെ മദഹിന്റെ മജ്‌ലിസ്. ഇങ്ങനെ ഉണ്ടാകണം. സഹാബാക്കളുടെ ജീവിതകാലം മുഴുവൻ ഇതായി. സഹാബാക്കൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ നൂറ്റാണ്ട്, നൂറ് വർഷം, ഹിജ്റയുടെ ആദ്യത്തെ 100 വർഷം സഹാബാക്കളുടെ എല്ലാവരുടെയും പതിവിതായിരുന്നു. അവരെവിടെ പോയാലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയും. എവിടെ ഇരുന്നാലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് എവിടെയാണെങ്കിലും അവർ കേൾക്കും. അവർ ആര് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും അത് പഠിക്കും, തന്റെ ജീവിതത്തിൽ പകർത്തും, ബാക്കി എല്ലാവരോടും അത് പറഞ്ഞ് പ്രചരിക്കും. 100 വർഷം സഹാബാക്കളുടെ കാലത്ത് പതിവിതായിരുന്നു. താബിഈങ്ങളുടെ കാലത്ത് ഹിജ്റ 2nd century 100 വർഷവും താബിഈങ്ങളുടെ പതിവിതായിരുന്നു. താബിഈങ്ങളുടെ കാലത്ത് ഹിജ്റ 3rd century 100 വർഷം അപ്പോഴും സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും തബഅ താബിഈങ്ങളുടെയും എല്ലാം പതിവ് ഇത് തന്നെയായിരുന്നു. സഹാബാക്കളുടെയോ താബിഈങ്ങളുടെയോ തബഅ താബിഈങ്ങളുടെയോ ഈ 300 വർഷവും റബീഉൽ അവ്വലിൽ 12 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 12 അന്ന് പ്രത്യേകമായ നിലയിൽ മദീനയിലോ മക്കയിലോ കൂഫയിലോ ബസ്റയിലോ ഷാമിലോ ഹിജാസിലോ ഇസ്ലാമിന്റെ ഒരു നാടിലും ആ ദിവസം മാത്രമായിട്ട് സഹാബാക്കളോ താബിഈങ്ങളോ തബഅത്താബിഈങ്ങളോ അയ്മത്തുകളോ കൂടിയിരുന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേൾക്കാൻ ആളുണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ആരും വന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഇങ്ങനെ ഒരു മൗലൂദിന്റെ പരിപാടി നടത്തിയതായിട്ട് എവിടെയും എവിടെയും. മസ്ജിദുൻ നബവിയിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ കൊലപാത്രം 4 പേരും ഭരണം നടത്തിയ കാലത്തോ താബിഈങ്ങളുടെയോ തബഅ താബിഈങ്ങളുടെയോ കാലത്തോ മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ ഉറച്ച മോദീനും ഖതീബും ഇരുന്ന മൗലൂദുകളില്ല. എന്താ കാരണം? അവർക്ക് അങ്ങനെ സമയം തീരുമാനിച്ച് ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഇത് പറയുന്ന പണിയില്ലായിരുന്നു. അത് ചെയ്യേണ്ട ആവശ്യമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് എപ്പോഴും പറയേണ്ടതാണ്, എപ്പോഴും പ്രചരിപ്പിക്കേണ്ടതാണ്, അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തു. നമുക്ക് അത് പറ്റില്ല. നമ്മുടെ എവിടെ നിന്ന് കിട്ടി ഈ 12 ദിവസവും അല്ലെങ്കിൽ 12 അന്നുള്ള ആഘോഷവും എല്ലാം? ഇതെല്ലാം മുസ്ലിമീങ്ങൾ അല്ലാത്ത മറ്റു മതസ്ഥരിൽ നിന്ന് കടമെടുത്തതാണ്, അവരിൽ നിന്ന് പഠിച്ചത്. അവരുടെ ആൾക്കാര് ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളുടെ ജന്മദിനം അവർ കൊണ്ടാടുകയും അതിന്റെ പേരിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ അവർ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യും. അത് കണ്ടിട്ട് നമുക്കും തോന്നി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ, നമ്മളും മുസ്ലിമീങ്ങളല്ലേ, എന്തെങ്കിലും തങ്ങൾക്കും ഇങ്ങനെ ചെയ്തു കൊടുക്കണ്ടേന്ന്. വേണ്ട, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആര് പറഞ്ഞാലും തങ്ങളുടെ മത ഉള്ളതാണ്, ആര് പറഞ്ഞില്ലെങ്കിലും തങ്ങളുടെ മതമുള്ളതാണ്. അതിന് പ്രത്യേകം ദിവസം തീരുമാനിച്ച് നബിതങ്ങളെ പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ, ഒരു ദിവസം തീരുമാനിച്ചെങ്കിലേ നബിതങ്ങളുടെ സ്ഥാനം നിലനിൽക്കുകയുള്ളൂ. ഇല്ല, അള്ളാഹു തആല നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്നും നിലനിൽക്കും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു, അന സയ്യിദു വൽദി ആദം വലാ ഫഖർ, ഞാൻ മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ്,
അല്ല എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനമാണിത്, അല്ലാതെ നിങ്ങളുടെ കളിക്ക് നിങ്ങളുടെ അടുക്കൽ മഹത്വം കാണിക്കാൻ വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, അന്തസ്സ് കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഫഖ്ർ കളിച്ച് പറയുന്നതല്ല. അല്ല തന്നിരിക്കുന്ന സ്ഥാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തങ്ങളുടെ മതത്തിലാണ്. പക്ഷെ നമുക്കിന്ന് ഈ താഴോട്ടുള്ള 40 താഴെയുള്ള മധുഹേ മധുഹ എന്ന് തോന്നുന്നുള്ളൂ. അവരത്തിൽ എന്താ പറയുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്തൊക്കെയാ പറയുന്നത്? 40-50 കൊല്ലമായി ഓരോ ഓറുന്നു പറയുന്നു കേൾക്കുന്നു. എന്താണ് ഈ പറയുന്ന കാര്യം എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹു എല്ലാരും ഓരോ മംഗൂസ് മോലത്, പക്ഷെ മംഗൂസ് മോലത് എന്താണെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. പഴയ കാലം മുതലേ ഓരുന്നു, നമ്മളിപ്പോ ഓരുന്നു. നിബിധങ്ങളിലും ഒരാളുടെ മധുഹ എന്ന് പറഞ്ഞാൽ എന്താ? മധുഹ കേൾക്കുന്നവർക്ക് മനസ്സിലാകണ്ടേ? ഒരാളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു, ആ പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലായാലല്ലേ പുകഴ്ത്തലാകുള്ളൂ. അറിയാത്ത ഭാഷയിൽ ആരെ കുറിച്ചെങ്കിലും പറഞ്ഞാൽ അത് അയാളെ കുറിച്ച് പുകഴ്ത്തലാണെന്ന് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുവോ? തങ്ങളുടെ മധുഹ തങ്ങളെ കുറിച്ച് പറഞ്ഞത് മധുഹാണ്, തങ്ങളെ പുകഴ്ത്തിയതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. ഇതെല്ലാരും വന്നിരുന്ന് ഇങ്ങനെ ഓതും, ഖുർആൻ ഓതുന്നത് മാതിരി, ആ ഓതുന്നതിന് ഖുർആൻ പോലെ പുണ്യവും കൽപ്പിക്കും. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഖുർആൻ അല്ലാതെ, ഖുർആൻ ഒറ്റ ഒരു കിതാബല്ലാതെ വേറെ ഒന്നും ഓതുന്നതിന്റെ വായിക്കുന്നതിന്റെ പേരിൽ പ്രതിഫലം കിട്ടുമെന്ന് ഇസ്ലാമിൽ നിയമമില്ല. അല്ല പറഞ്ഞിട്ടില്ല മതങ്ങൾ പറഞ്ഞു. മനസ്സിലാക്കാതെ മനുഷ്യൻ വെറുതെ വായിക്കുന്നതിന്റെ പേരിൽ മാത്രം പ്രതിഫലം കിട്ടുന്ന ഒറ്റ ഒരു സാധനമേ ഉള്ളൂ ഖുർആൻ. വേറെ ഒന്നുമില്ല. വേറെ ഏത് പറഞ്ഞാലും മനസ്സിലാക്കാതെ പറഞ്ഞാൽ അതുകൊണ്ട് അത് ഉപയോഗവുമില്ല. ഒരാൾ ദുആ ചെയ്യുന്നു എന്താന്ന് മനസ്സിലാകുന്നില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്രദ്ധമായ കാര്യം അറിയാത്ത ഹൃദയത്തിൽ നിന്നും അല്ല ദുആ സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു ദുആഅ മിൻ ഖൽബില്ല. അപ്പൊ ദുആ ചെയ്യുമ്പോൾ കൂടെ നമ്മൾ എന്താ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ദുആ ചെയ്യാൻ. ആ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ള ദുആകൾ നമ്മൾ അതേപോലെ ഏറ്റുപറയുന്നു, അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അത് ഖുർആനിലും ഹദീസിലും വന്ന വചനങ്ങളായതിന്റെ പേരിൽ അതിന്റെ മഹത്വം ഉണ്ടാകും, അതിന് കൂലിയും കിട്ടും, അത് അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യും. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളായതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ സ്വന്തമായി ഒരു വചനം ഉണ്ടാക്കി പറയുന്നു, അത് ആര് പറഞ്ഞതാണെന്ന് വെച്ചാലും ശരി, നമ്മൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു ഉപയോഗമില്ല. അത് ഖുർആൻ ശരീഫ് അല്ലാതെ മറ്റൊന്നും ഓതുന്നതിന്റെ പേരിൽ പ്രതിഫലം വന്നതില്ല. അതുകൊണ്ട് മൗലൂദ് നമ്മൾ വെറുതെ ഓതി എന്ന് പറഞ്ഞൊരു പുണ്യവും ഒരു പ്രതിഫലവും നമുക്ക് കിട്ടുകയില്ല. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹാകണം. മധുഹാകുന്നത് എത്ര? തങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ അറിയണം, അപ്പോഴേ പറ്റൂ. എന്താ പറയുന്നത് അറിയോ? وألبسه خلعة الجمال التي لم يلبسها أحدا فوجد ببده النخل القمرا وفرقدا ألا هو الذي توسل به آدم عليه السلام افتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لفها محمدا ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങളുടെ തീരം ഉണ്ടായിരുന്നത് കൊണ്ട്, തങ്ങളുടെ റൂഹ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ തീ കെട്ട് അണഞ്ഞു പോയി. വസാറ ലഖുഹ മുഹമ്മദ, അതിന്റെ ജ്വാല അണഞ്ഞു പോയി. കേൾക്കുന്നവരല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ എന്നല്ല പറഞ്ഞ, മുഹമ്മദ എന്ന് പറഞ്ഞ തമിഴ് തിന്നാറുന്നത് തീ അണഞ്ഞു പോയി എന്നർത്ഥം. ആ എല്ലാരും സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെ ഞാൻ അടംബരം ഓടിയുന്നു തന്നെ കാര്യങ്ങൾ പറയാൻ. അപ്പൊ പിന്നെ എങ്ങനെ മധുഹാകും? തീ കെട്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് മധുഹ. ഇതെങ്ങനെ മധുഹാകും? ഇപ്പോഴും കൂടെ പറഞ്ഞു. അപ്പൊ ഇത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരല്ലാതെ കഥ പറയുക, സംഭവങ്ങൾ പറയുക, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യം മുതൽ നബിതങ്ങളുടെ റൂഹിനെ അല്ലാഹു തആല പൂർവികന്മാരായ പിതാക്കന്മാരുടെ മുതുകൾ, അമ്പിയാക്കളുടെ മുതുകളിൽ കൂടി കൊണ്ടുവന്നതിന്റെ സംഭവം ആദ്യം മുതലുള്ളത് പറയുകയാണ്. അപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ച്, തങ്ങളുടെ ഗർഭധാരണത്തെ കുറിച്ച് പറയുന്നു. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة. لا لا عند هذا الحكاية صلى الله عليه وسلم تنقل لبرغاشم عبد الله بلا وعي عبد الله بريعي
ഭാര്യയായ ആമിനയുടെ ഗർഭത്തിലേക്ക് അല്ലാഹു തആല നീക്കാൻ വിചാരിച്ചപ്പോൾ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അറസിലും ആകാശ ലോകങ്ങളിലുമൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങളെ കുറിച്ച് പറയും. പിന്നെ അവർ ഗർഭം ധരിച്ച ഓരോരോ മാസങ്ങളിലും അവരെടുക്കൽ വന്ന് നബിമാർ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചതും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുക. അവസാനം ആമിന ബീവി പ്രസവിച്ചതിനെ കുറിച്ച് പറയും. പിന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ച് وروي أن آمنا قالت لما وضعته مددت عيني لأمر ولدي فلم أره ثم وجدته في المخدع وهو مكحول مدهون مقطون ملفوف بالصوف الأبيض من الصوف الأبيض أرين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه وإذا مناد ينادي أخوف أن أعين الناس قالت فما كان غيبته وحضوره إلا كلمح البصر ولما كنت متحيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأنه وجوههم أخبار وفي يد أحدهم إبريق من الفضة ومع الآخر طشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطوية فنشرها إذن ورن يرسل الله رسول مدن الجنسة من الشيش تنغل جنة تند ودن وندايا صنبو ونغل يقول سوري ആ ജനനത്തിന്റെ സമയത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവസാനം പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണപ്പോൾ പേർച്ചക്കാരുടെ തീ അണഞ്ഞുപോയി, സാവ തടാകം വറ്റിപ്പോയി, സമാവ വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടു കിടന്ന സ്ഥലത്ത് അരുവി പൊട്ടി, വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണു. അന്ന് വലിയ ഉത്സവമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം, വലിയ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം, ഉത്സവത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുക. ആ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പൂജാരി എല്ലാം കഴിഞ്ഞിട്ട് കോവിൽ ശ്രീകോവിൽ തുറക്കാൻ വേണ്ടി പോയപ്പോ ബുദ്ധ തലകുത്തിരിക്കും, വിഗ്രഹം തലയും കുത്തിരിക്കും. ദൈവത്തിലക്രമത് എന്ത് ചെയ്യും? അയാളെടുത്ത് നേരെ വെച്ചു. മനുഷ്യന്മാരൊക്കെ ഉത്സവത്തിന് വന്നിട്ട് അവസാനം പൂജയ്ക്ക് വേണ്ടി പ്രസാദമൊക്കെ മേടിക്കാനും ബലിയർപ്പിക്കാനൊക്കെ വേണ്ടി കയറി വരുമ്പോ ശ്രീകോവിലിന്റെ ദൈവം തലകുത്തി എന്നാ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് എടുത്ത് നേരെ വെച്ചപ്പോ വീണ്ടും തലകുത്തി. പല പ്രാവശ്യം അയാൾ നേരെ എടുത്തു വെച്ചു, എന്നിട്ടൊന്നും നിൽക്കൂല തലകുത്തി. അപ്പൊ പൂജാരി തന്നെ പറഞ്ഞു, അയാൾക്ക് ആകെ പേടിയായി തീകത്താൻ തുടങ്ങി, വൈകുന്നേരം തീകത്താൻ തുടങ്ങി. കാരണം ആളുകളെല്ലാം ഉത്സവത്തിന് വന്ന് നിൽക്കുന്നു, വിഗ്രഹത്തിന്റെ അടുക്കൽ വലിയ ഉത്സവം ക്ഷേത്രത്തില് പ്രതിഷ്ഠ കരയുമ്പോൾ ജീവിക്കുക, നേരെ വെച്ച് തിരിക്കുന്നില്ല. ഇതെന്തൊരു അക്രമമാണെന്ന് പറഞ്ഞാൽ അയാൾ കരയാനും വിഷമിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കിടന്നുകൊണ്ട് അയാൾ പാട്ടുപാടി വിഗ്രഹത്തിന്റെ നേരെ, നീ എന്തിനാ ഇങ്ങനെ ആൾക്കാരെല്ലാം വന്ന് കൂടി നിന്നെ പൂജിക്കാൻ വേണ്ടിയും നിന്നെ നിന്റെ പ്രതിഷ്ഠയിൽ വന്ന് എന്തെങ്കിലും ഒക്കെ നേർച്ചകൾ അർപ്പിച്ച് നിന്റെ പ്രീതി നേടാൻ വേണ്ടി ആളുകളെല്ലാം വന്ന് കൂടിയതിന്റെ പേരില് ആ സമയത്ത് നീ ഇങ്ങനെ തലകുത്തി നിന്നാ എന്ത് ചെയ്യും? ഞങ്ങൾ വല്ല പാപം ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾ നിന്നോട് തൗബ ചെയ്ത് മടങ്ങിക്കോളാം, ഇനി മേലെ ആ പാപം ചെയ്യൂല. ഇല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയുടെ സമ്മർദ്ദത്തിന്റെ പേരിലാണ് നീ ഇങ്ങനെ വീണത് എങ്കിൽ പിന്നെ വലിയ അക്രമമാണത് എന്നൊക്കെ പറഞ്ഞ് അയാൾ പാട്ടുപാടുക. പൂജാരി പാട്ടുപാടുക, ഉസ്മാനുബ്നുൽ ഹുദൈരി പൂജാരിയാ നമ്മൾ കേട്ടാ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഉസ്മാനുബ്നുൽ ഹുദൈരി റളിയല്ലാഹു അൻഹു ആരാ ഉസ്മാനുബ്നു ഹുദൈരിസ്? അമ്പലത്തിലെ പൂജാരി. അയാളാണ് ഇതിനെ പൊക്കി വെച്ചത്. എത്ര പൊക്കി വെച്ചിട്ടും പറ്റണില്ല, അവസാനം നിവൃത്തിയില്ലാതെ അയാള് വൈകി ജീവിതത്തിൽ ആൾക്കാർ ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പാട്ടുപാടുക, വിഗ്രഹത്തിനോട് ചോദിക്കുക, അയാൾ അവസാനമല്ല ഈ ഉത്സവം നടക്കുന്ന പ്രതിഷ്ഠയെ അടുത്തും ദൂരെയുമുള്ള ധാരാളം മാന്യന്മാരും പ്രമുഖന്മാരും വലിയ വലിയ ആൾക്കാരും എല്ലാം നിന്റെ അടുക്കൽ വന്ന് വട്ടം കൂടാൻ വേണ്ടി ഉത്സവത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നുകൂടുന്ന പ്രതിഷ്ഠ നീ എന്താ തലകുത്തി വീഴുന്നത്? തനക്കൂപൻ
നീ ഇങ്ങനെ തടവുത്തി വീഴണല്ലോ, എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ ഒട്ടകം പോലും കരഞ്ഞു പോകുന്നു, കണ്ണീരൊഴുകുന്നു, ഇങ്ങനെ കണ്ണുനീർ വീണോണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറ. ഞങ്ങൾ ഏതെങ്കിലും പാപം ചെയ്തിട്ട് ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റും വന്നു പോയിട്ടാണെങ്കിൽ എന്റെ വന്നെ ഞങ്ങൾ ആ തെറ്റിൽ നിന്നെല്ലാം നിന്നോട് മാപ്പി ചോദിക്കുന്നു, തൗബാ ചെയ്ത് മടങ്ങുന്നു. ആരാള്? ഇനി നിന്നെ ആരെങ്കിലും കീഴ്പ്പെടുത്തി ആരുടെയെങ്കിലും വേറെ ഏതെങ്കിലും ദൈവത്തിന്റെ കീഴിൽ പെട്ടുപോയിട്ട് ആ ദൈവത്തിന്റെ കോപം കൊണ്ടാണ് നീ വീണതെങ്കിൽ നീ പിന്നെ എങ്ങനെ വെജ്ജ ദൈവമാകണം? നിന്നെ വെച്ച് എങ്ങനെയാണ് ഞങ്ങൾ ഉത്സവം നടത്തുന്നത്? നിന്നെ എങ്ങനെ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പൂജിക്കും? ആ ദൈവത്തിനടുത്ത് പോയാൽ പോലെ. നിന്നെ പിന്നെ വലിയ ദൈവമായിട്ട് വലിയ നേതാവായിട്ട് വെക്കാൻ പറ്റൂലല്ലോ, അതിനുള്ള യോഗ്യത നിനക്കില്ലല്ലോ. പിന്നെ എന്നിട്ട് അയാൾ തന്നെ പറയുകയാണ്, അതൊന്നും അല്ല കാര്യം. അതൊന്നല്ല കാര്യം, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചതിന്റെ പേരിൽ തലവുത്തി വീണതാണ്. ആ കുട്ടിയെ കൊണ്ട് ലോകം മുഴുവൻ പ്രകാശിച്ചിരിക്കുകയാണ്, ലോകത്ത് മുഴുവനും പ്രകാശം പരന്നു. ആ കുട്ടി ജനിച്ചതിന്റെ പേരിൽ തലവുത്തി വീണതാണ്. പേർഷ്യക്കാരുടെ തീയും അണഞ്ഞുപോയി ആ കുട്ടി ജനിച്ചതിന്റെ പേരിൽ. പേർഷ്യക്കാരുടെ തീ അണഞ്ഞുപോയി എത്രയോ കാലങ്ങളായിട്ട് അവർ പൂജിച്ചുകൊണ്ടിരുന്ന, അതുകൊണ്ട് പേർഷ്യൻ രാജാവ് വലിയ ദുഃഖത്തിലായി പോയി. അതുകൊണ്ട് കുറേശികളായ ഖുസൈയ ഗോത്രക്കാരെ, നിങ്ങളുടെ വഴികേടിൽ നിന്ന് നിങ്ങൾ തിരിച്ചു മടങ്ങുകീൻ. എല്ലാവരും വന്ന് ഇസ്ലാമിലേക്ക് കൂട്ടുകുത്തി വീണോളീൻ. അവിടെയാണ് വിശാലമായ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഉള്ളത് എന്ന് പറയുന്നത്. വിഗ്രഹങ്ങൾ ദൈവത്തിന് എന്റെ കൊന്നു പ്രതിഷ്ഠേന്ന് വിളിക്കുമ്പോ നമ്മളെന്ത് പറയും മറുപടി? സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലാൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അല്ല പറയണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പിടിച്ചു കെട്ടി സലാത്ത്? അവൻ എവിടെയാ? ദൂരെ നിന്നും അടുത്തുനിന്നുള്ള നേതാക്കന്മാരെല്ലാം വന്ന് കൂടി ചുറ്റുവിരിക്കുന്ന പ്രതിഷ്ഠേ. നീ ഉരുണ്ടുകാടി ഇത് വേറെ ഞങ്ങളുടെ പാപം ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾ തൗബാ ചെയ്തോളാം. സലാത്തും പറയണേ പറഞ്ഞിട്ടുണ്ട്. ഓ, ഈ 55 വയസ്സായി, ഇന്ന് വരെ ഒരു ഉസ്താദിനോട് ചോദിക്കാൻ തോന്നിയിട്ടില്ല. എന്താ ഉസ്താദ് ഈ പറയണ നിവേദനങ്ങളുടെ മധുഹല്ല വരണം, ഒന്ന് പറഞ്ഞു തരും ഞങ്ങൾക്കും കൂടെ മനസ്സിലാകട്ടെ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ. അതെന്താ ചോദിക്കാതിരുന്നേ? ഉസ്താദ് നമസ്കാരത്തിൽ എങ്ങാനും സലാം വീട്ടിയപ്പോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള പറയാതെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ സലാം വീട്ടിന് മുമ്പേ ചോദിക്കില്ല എന്താ ഉസ്താദ് വറഹ്മത്തുള്ള പറയാതിരുന്നത്? ചോദിക്കില്ലായിരുന്നോ? 55 കൊല്ലം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതെന്താ ഈ പറയുന്നത്? ലഘിതങ്ങളുടെ മതിലല്ലേ, ലഘിതങ്ങളെ പുകഴ്ത്തണമല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാകട്ടെ ഒന്ന് പറഞ്ഞു തരുമെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അത് ഉസ്താദാണ് കുറ്റക്കാരൻ. ഒരു വാവ് വിട്ടുപോയാൽ രണ്ടാമത്തെ സലാമിന് മുമ്പ് ചോദിക്കാനുള്ള ധൈര്യമുണ്ട്. 55 വർഷം കേട്ടിട്ട് ചോദിക്കാൻ ഇതെന്താന്ന് ചോദിക്കാൻ പറ്റൂല അല്ലേ? ആരാ കുറ്റക്കാര്? മുസ്ലിക്കന്മാരെ പറഞ്ഞാൽ മതി, ഉസ്താദന്മാരെ പറയാൻ എല്ലാവർക്കും വലിയ എളുപ്പം. കാരണം ഉസ്താദന്മാർ ഇങ്ങനെ കിടക്കാം, നാട്ടുകാരെ ചോറും കൊടുത്ത് വളർത്തിയിട്ടേക്കല്ലേ, അവരുടെ തലയിലങ്ങ് കയറാം. അമ്പലമുഴിയുടെ പുറത്തല്ലേ എല്ലാരും കയറുള്ളൂ, കണ്ടു കുറച്ച് അറിയാൻ അതേ പറ്റുള്ളൂ. അവർക്ക് അറിയാവുന്നത് അറിയാവുന്നവര് ചോദിക്കണം, ബാക്കിയെല്ലാം ചോദിക്കാൻ അറിയാവുന്ന അതല്ലേ പറഞ്ഞേ. അള്ളാഹു അക്ബർ. അപ്പൊ ഇതാണ് റസൂലുള്ളാഹി അലൈഹിസ്സലം തങ്ങളുടെ മതം. ഇതാണ് വലിയ പുണ്യമായിട്ടിരുന്ന് ഓതണത്. ഈ വിഗ്രഹത്തിന്റെ പാട്ടുപാടിയ വലിയ കൂലിയായിരിക്കും കിട്ടുക. അതേസമയത്ത് ഓദീൻ തബ്ബത് യദാ അബി ലഹബിം വതബ്, അല്ലാഹു തആല അബൂലഹബിനെ ചീത്ത പറയണതാ, അബൂലഹബിന്റെ രണ്ട് കൈകളും നശിച്ചു പോട്ടെ എന്ന് അല്ലാഹു പറയണത്. തബ്ബത് യദാ അബി ലഹബിൻ വതബ് പറയും, എത്ര കുലിയെന്നറിയോ? തബ്ബത് താ 10 നന്മയായി, ബാ ശബ്ദമുള്ള ബായ 2 ഹർഫാണ്. തബ്ബത്
40 നന്മ കിട്ടും തബ്ബത്ത് എന്ന് മാത്രം പറഞ്ഞ ഖുർആനായിട്ട് ഒരാൾ ഉറു ചെയ്ത് ബിസ്മില്ല പറഞ്ഞ് തോന്നുന്നു തബ്ബത്ത് ഒറ്റ വാക്ക് 40 നന്മയാണ്. വുദുവോട് കൂടിയാണ് ഓതുന്നതെങ്കിൽ 80 നന്മയാണ്. നമസ്കാരത്തിലാണ് ഓതുന്നതെങ്കിൽ 100 നന്മയാണ്. ഇത് കളഞ്ഞേറ്റത് അബൂലഹബിനെ കുറിച്ച് പറയണതാണ്. ഇത്രയും നന്മ കിട്ടും. അതേസമയത്ത് ഈ കാലത്ത് മുഴുവൻ ഒരു പാട്ടെല്ലാം പാടിയതും ഒന്നും കിട്ടില്ല. കാരണം നിസ്സലമാനത്തിനുമ തങ്ങളുടെ മതമായിരുന്നുവെങ്കിൽ പറയുന്നവർക്ക് മനസ്സിലാകണം, കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. എന്നാ തങ്ങളുടെ മതമാണ് നിസ്സലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതം ചെയ്തു. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, കാബിബ്നു സുഹൈൽ സലമി റളിയല്ലാഹു അൻഹു, ഹസ്സാനിബ്നു സാബിത് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം നിസ്സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതം പാടിയവരാണ്. നിസ്സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതം പാടാൻ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പ്രത്യേകം പീഠം മിമ്പർ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്. എന്നിട്ട് പറഞ്ഞു, മുശ്രിക്കീങ്ങളായ കുംബാറുകളെ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി പറ, അല്ലാഹു തആല നിന്നെ സഹായിക്കും, അല്ലാഹു തആല ജിബ്രീലിനെ കൊണ്ട് നിന്നെ സഹായിക്കും, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പാടുവായിരുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്ത് എന്തെല്ലാം പാട്ടുകൾ പാടി. കാബിബ്നു സുഹൈർ സലമി റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മധുര ചെയ്ത് പാടി, വല്ലാതെ മധുര ചെയ്ത്. എന്താ പാട്ട് പാടിയത്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളെ ഏതോ നാട്ടിൽ പോയി ഒന്ന ഒരു പ്രേമവാചനത്തോടൊരു പെണ്ണിനോട് ഉപമിച്ചാ പറയുന്നത്. എവി തങ്ങൾ ആ പെണ്ണിനെ പോലെയാണ്, ഞാൻ അതിനെ തേടി നടക്കുകയാണ്, ഇതുവരെയും കിട്ടിയില്ല, അവിടെ എത്തണമെങ്കിൽ ഒരുപാട് ഞാൻ യാത്ര ചെയ്യണം. ഹൈഫാഉ മുഖബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യസ്തകാഫിറു മിൻഹാ വലാ തൂലു സജ്ലു അവാരി ഗദീദൽ മിൻ ഇസബ്തസമ കഅന്നഹു മുൻഹലു ബിർറാഹി മഅദൂലു സുജ്ജത് ബിദി സബിമി മിമ്മാഇ മഹ്നിയതിൻ ഫാഫിൻ ബി അബ്തഹ അല്ലാഹു വഹുവ മസ്മൂലു തൻബിൽ ജിയാഉൽ ഖലാ അൻഹു വഅഫ്രതഹു മിൻ സൗബി സാരിയതിൻ. തങ്ങളെ കുറിച്ച് സുഹാദെന്ന് പറഞ്ഞൊരു പെണ്ണിനോട് ഉപയോഗിച്ചു. ആ പെണ്ണിന്റെ വർണ്ണനയായി പറഞ്ഞത് മുഴുവനും പറഞ്ഞപ്പോ ആരും ഇരിക്കൂല, എല്ലാവരും എടുത്ത് കൂടും. ആ പെണ്ണിന്റെ സൗന്ദര്യവും ആ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവുകളും വർണ്ണിക്കില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പെണ്ണിനോട് ഉപമിക്കും. എന്നിട്ട് പറയുന്നു, ആ പെണ്ണിന്റെ ഉള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ വളരെ വേഗതയിൽ ഓടുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒട്ടകങ്ങൾ 10-18 വരികൾ പാടി ഒട്ടകത്തിന്റെ വിശേഷണം പറഞ്ഞ് ഒട്ടകത്തെ കുറിച്ച് വിവരിക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം പോയ സംഭവം പറയുക. അദ്ദേഹം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായപ്പോ നാട് വിട്ടു, മുസ്ലിമാകാൻ പറ്റില്ല എന്നിട്ട് നാട് വിട്ടു. എന്നിട്ട് കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ ആക്ഷേപിച്ച് പാടി. വലിയ കവിയായിരുന്നു, ആക്ഷേപിച്ച് പാടി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മയക്കുമരുന്ന് കുടിപ്പിച്ച് അതിൽ മയക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് മതമെല്ലാം മാറി മുഹമ്മദിന്റെ കൂട്ടത്തിൽ പൊട്ടളഞ്ഞത്, നല്ല മനുഷ്യനായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ദീനിനെ വളരെ ആക്ഷേപിച്ച് പാടി. ആക്ഷേപിച്ച് പാടി അവസാനം ഈ ആക്ഷേപങ്ങളെ തടഞ്ഞപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർഡർ പുറപ്പെടുവിച്ചു, കാബിബ്നു സുഹൈറിനെ എവിടെ വെച്ച് ആര് കണ്ടാലും കൊന്നോളാൻ പറഞ്ഞു. കാരണം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അല്ലാഹുവിനെയും ദീനിനെയും ആക്ഷേപിച്ചവനാണ്, അതുകൊണ്ട് കൊന്നേക്കണം, അവനെ കൊല്ലാമെന്ന് ഓർഡർ പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു ബുജയർ. അദ്ദേഹം മുസ്ലിമായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് താമസിച്ചു. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ജേസനെ കുറിച്ച് പറയും. അവസാനം ജേസനക്ക് 2-3 പ്രാവശ്യം കത്തെഴുതി അയച്ചു, നീ ഇങ്ങനെ നടക്കരുത്, നീ വന്നേരെ തൗബ ചെയ്ത് വന്നാൽ നിന്നെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വരാൻ തയ്യാറായില്ല. പിന്നെ അവസാനം അറിയിച്ചു, നബിതങ്ങൾ നിന്നെ കൊല്ലാൻ വേണ്ടി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്, ആര് നിന്നെ കണ്ടാലും കൊന്നു കളയും. അവ പിന്നെ അവസാനം കാട്ടിലേക്ക് പോയി, ആരും കാണാതിരിക്കാം. അദ്ദേഹം ബുജൈറിനെ പിൻപറ്റി അതിനോട് ചേർന്ന് നീയും വന്നേരെ അതാ നിനക്ക് രക്ഷ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നില്ല. അവസാനം ഇങ്ങനെ നിവൃത്തിയില്ലാതെയായി.
കാട്ടിക്കൂടിയും ആളുകൾ കാണുമ്പോൾ കൊല്ലുവെന്നുള്ള പേടി ഏതെങ്കിലും മരുഭൂമി കൂടെ നടക്കുമ്പോൾ അവസാനം തീരുമാനിച്ചാൽ നബിസല്ലാസ്ലമ തങ്ങളെടുത്ത് പോയേക്കാം, ഇസ്ലാമായേക്കാം, അതേ ഇനി രക്ഷയുള്ളൂ. പക്ഷെ പേടി മദീനായിന് പോണം നബി തങ്ങളുടെ മുമ്പിൽ മാപ്പി ചോദിക്കണം. മദീനായിൽ എങ്ങനെ പോകും? മദീനായി പോകാൻ നിർത്തിയില്ല. ആര് കണ്ടാലും വഴിയിൽ വെച്ച് കണ്ട കൊന്നുകളി. സല്ലല്ലാഹു തങ്ങളുടെ അടുത്തുനിന്ന് എത്തിക്കിട്ടിയാൽ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവിടെ വരെ എത്തണ്ടേ? അവസാനം അദ്ദേഹം വേഷമൊക്കെ മാറി പ്രച്ഛന്ന വേഷം, ആരും അറിയാതെ അങ്ങനെ വേഷം കെട്ടി മദീനായിലേക്ക് വന്നു, ആരും അറിയാതെ. എന്നിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ വന്നു, തങ്ങളുടെ മുമ്പിൽ വന്ന് ആരും അറിയാതെ എവിടുന്നോ വരുന്ന പോലെ കാറിനെ പോലെ വന്ന് തങ്ങളുടെ അടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, തങ്ങളെ കാടുമന് സുഹൈറിനെ കുറിച്ച് തങ്ങള് എവിടെ വെച്ച് കണ്ടാലും കൊന്നോളാൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ അത് അറിഞ്ഞിട്ട് കാബിനെ തൗബ ചെയ്ത് മുസ്ലിമായി വന്നാ കൊണ്ടാമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വന്നാ തങ്ങൾ മാപ്പ് കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്ത് ഇസ്ലാമായി വരാൻ തയ്യാറാണെങ്കിൽ അയാൾ വന്നേക്കട്ടെ, കുഴപ്പമില്ല, മാപ്പ് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, അയാൾ എങ്ങനെ ഇവിടെ എത്തും? ഇവിടെ വന്നെത്തുന്നത് എങ്ങനെയാ? എവിടെ വെച്ച് ആര് കണ്ടാലും തോന്നുകളി. ഇസ്ലാമിന്റെ ഭരണം വിശാലമായി, മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്, എല്ലാ തരത്തും മുസ്ലിമീങ്ങളായി പോയി. ഇത് അറിഞ്ഞ ആൾക്കാർ ആരെങ്കിലും കണ്ടാ തോന്നുകളി, പിന്നെ എങ്ങനെ വന്നെത്തും? അതാണല്ലോ ബുദ്ധിമുട്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അദ്ദേഹം വരാൻ തയ്യാറാണ്, വന്നോളും. എന്നാ തന്നോട്ടെ, എന്നാലും വരാൻ തയ്യാറാണ്, തൗബ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. എത്ര തങ്ങൾ പറഞ്ഞു, ഞാൻ മാപ്പ് കൊടുക്കാം, തൗബ ചെയ്തോട്ടെ, മുസ്ലിമായി വന്നാ മാപ്പ് കൊടുക്കാം. അദ്ദേഹം സല്ലല്ലാഹു തങ്ങളുടെ കാലിൽ വീണിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ കലിമ പറഞ്ഞു മുസ്ലിമായി. എന്നിട്ട് അവിടെ വെച്ച് പാടിയതാണ് സല്ലല്ലാഹു തങ്ങളെ മദഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാട്ടിൽ കൂടെ നടക്കുകയായിരുന്നു, ആളുകളെല്ലാം പറഞ്ഞു, കഥ നീ പോകണ്ട, നിന്നെ ആളുകൾ കൊന്നുകളയും, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ കൊല്ലുമെന്നാ പറഞ്ഞേക്കുന്നത്, ആര് കണ്ടാലും കൊല്ലും, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞു നടന്നു. ഏഷണിക്കാര് നബിതങ്ങളോട് എന്നെ കുറിച്ച് പലതും പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് തങ്ങൾ എന്നെ ഈ കൊല്ലാൻ തീരുമാനിച്ചു. والعذر عند رسول الله عند رسول الله مقبول لقد اتيت رسول الله معتذرا والعذر عند رسول الله مقبول അദ്ദേഹം കവിതകളോട് പറയാനിട്ട് പാട്ടില് ഏറ്റനിക്കാർ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും എന്റെ നാല് സൈഡിൽ കൂടി നടന്ന് ഇങ്ങനെ പറഞ്ഞു, നിന്നെ കൊന്നുകളയും, നീ പോകണ്ട എന്ന്. പക്ഷേ ഞാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നതാണ്, മാപ്പ് തങ്ങളെടുക്കൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആയിപ്പോകാനുള്ള കാരണം എന്താണെന്ന് തങ്ങളെടുക്കൽ കാരണം ബോധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. നേരായ സത്യമായ കാരണം തങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ ആ കാരണം സ്വീകരിക്കപ്പെടും എന്നെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്നത്. പിന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ കുറിച്ചും തങ്ങൾക്ക് നൽകിയ ഖുർആനിനെ കുറിച്ചും ഇന്ന് നബിതങ്ങളുടെ അവസ്ഥ എന്താണ്, എത്ര ധീരനാണ്, എത്ര അധികാരിയാണ്, എത്ര കൂടുതൽ ആളുകളെടുക്കൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലല സൈഫുൻ യുസ്തവാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾക്കെല്ലാം പ്രകാശം കിട്ടുന്ന വാളാണ്, ഇന്ത്യൻ നിർമ്മിതമായ വാളാണ്, നല്ല തിളങ്ങുന്ന വാളാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഊഹിച്ചു. ഇത്രയുമെല്ലാം പറഞ്ഞ് ഈ തൗബയുടെ കാര്യമെല്ലാം പറഞ്ഞ് നബിതങ്ങളെ ഊഹിച്ച് ഈ പാട്ട് പാടിയപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പുറത്തിട്ടിരുന്ന പുറപ്പെടുത്ത് കാവുകൾ ഉപയോഗിച്ചു തങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് കാവുകൾ സുഹൈറിന്റെ പാട്ടിന് കസീദത്തിൽ ബുർദ പുതപ്പ് സമ്മാനമായി കിട്ടിയ പാട്ട് എന്ന് പറയുന്നത്. വേറെ ഒരു ബുർദ ഉണ്ട്, അത് ബുർദ അല്ല, ബുർഹുദ്ദ. ബുർദ ബുർദ എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇമാം മൂസിരി റഹ്മത്തുള്ളാഹി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കേൾക്കുമായിരുന്നു, ഒരുപാട് നാള് മുമ്പ് വാദിന്റെ മദ്രസകളിലൊക്കെ വാദ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാടുമായിരുന്നു. സലാത്ത് വരും അമിൻ തസക്കുരി ദി റാനി ബി ദി സലമി മസജ സദം അൻജറാ മിൻ മുഖ്ലതിൻ ബി ദമി അം ഹബ്ബതിൽ ലിഹു മിൻ തിൽഖായി കാദിമതിൻ വ ഔമല ബർഖു മിൻ والماء من إظامي
مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. പണ്ടെങ്ങാനും കേട്ട ഓർമ്മ ആർക്കെങ്കിലും വരണുണ്ടോ? ഇപ്പോഴാണെങ്കിൽ നല്ല വീരങ്ങളും ശൈത്താങ്ങളും പാടണം. തട്ടും മുട്ടും മ്യൂസിക്കും എല്ലാം ആയിട്ട് വാദന്റെ സദസ്സില് പാടും. വൈകുന്നേരം വാദ് പറയാനുള്ളതാണ്. ഉച്ച മുതലേ ശൈത്താനെ വിളിച്ചു വരുത്തും. ശൈത്താന് ഗാനമേളയ്ക്ക് ആ സ്റ്റേജ് കൊടുക്കും. 5-8 മണിക്കൂർ ശൈത്താൻ ഗാനമേള നടത്തി കഴിയുമ്പോഴാണ് ആ മദ്രസി വന്നു നിന്ന് പിന്നെ വാദ് പറയുക. കാരണം വാഗ് ആളുകൾ നന്നാകാനല്ലല്ലോ ഈ വാദ് പറയണേ. പള്ളിക്ക് മൂത്രപ്പര ഉണ്ടാക്കണം, അതിന് 10 ദിവസത്തെ വാഗ്. കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞുപോയി, അത് വാരിയിട്ട് വേറെ ടാങ്ക് ഉണ്ടാക്കണം, അതിന് 5 ദിവസത്തെ വാഗ്. ഹൗസിന് ടൈൽസ് ഒട്ടിക്കണം, അതിന് 5 ദിവസത്തെ വാഗ്. ഇതെന്റെ വാഗ് കൊടുക്കണ. അപ്പൊ അത് മൂത്രപ്പര പണിയാനും കക്കൂസിന് ടാങ്ക് ഉണ്ടാക്കാനും വേസ്റ്റ് വാരാനും ഹൗസിന് ടൈൽസ് ഒട്ടിക്കാനും ഒക്കെ വാഗ്. നന്നാകാൻ വേണ്ടി മനുഷ്യനൊക്കെ ഉപകാരത്തിന് വേണ്ടി ആരും വാദം പറയാറില്ല. അപ്പൊ കക്കൂസ് പറയണമെങ്കിൽ കക്കൂസ് കണ്ടത് ശൈത്താണ്. അതുകൊണ്ട് ശൈത്താനൊക്കെ ഗാനമേളയ്ക്ക് കൊടുക്കണം, എന്നാലേ കാസ് ഉണ്ടാക്കി തരുള്ളൂ. 8 മണിക്കൂർ ശൈത്താനൊക്കെ ഗാനമേളയ്ക്ക് കൊടുത്താൽ ബാക്കി 2 മണിക്കൂർ കൊണ്ട് ലേലം വിളിച്ചും എന്ത് സ്റ്റാൻഡേർഡ് ലേലോ പിന്നെ എന്തോത്ത് കാണിച്ച് കടയില് ഒയ്യാ കരി മടിച്ചോണ്ട് വെക്കുമ്പോൾ എന്നിട്ട് അതിനെല്ലാം കവറിനകത്ത് 5-6 അരി വീതം അരിയിട്ട് കവറ് തന്നെ പറഞ്ഞ് കൊടുത്തു വിടും. പിറ്റേന്ന് കവറ് കൊണ്ടുവരുമ്പോ ഇതിന്റെ വരയും കൂടി ചേർത്ത് കാശിട്ടോണ്ട് വരണം. ഈ അരി കൊണ്ടായിട്ട് കഞ്ഞി വെച്ച് കുടിച്ച ദാഹം പോലും തീരൂല. 5-6 അരിയിട്ട് കഞ്ഞി വെച്ചാൽ ദാഹം തീരണേ എങ്ങനെയാണ്? പിന്നെ എങ്ങനെയാ സൂക്കിടുവാറുള്ളത്? കടയിലിരിക്കുന്ന തലേ ദിവസം കടയിലിരിക്കുന്ന അടുത്തുള്ള കടയിൽ നിന്ന് ഒഴിയാ കരി മടിച്ചോണ്ട് വന്ന് വീതിച്ചു കൊടുക്കണല്ലേ. അല്ലെങ്കിൽ വലിയ ഒരു ലോഡ് മുട്ട, ഒരു പെട്ടി മുട്ട കൊണ്ടുവരും. എന്നിട്ട് എല്ലാം കൂടെ മതിരിച്ച് എല്ലാം 5-10 രൂപയ്ക്ക് ലേലം പിടിച്ച് വാശിക്ക് വിളിക്കുകയാണ്. ലേലം പിടിച്ച് കൊണ്ടുപോവുക. 100 രൂപയുടെ കൊണ്ടുപോയാൽ മുട്ട കൊണ്ടുപോയാൽ വലിയ സൂക്കേട് മാറും. 5 രൂപയുടെ മുട്ടയാണെങ്കിൽ അത്രയും വലിയ സൂക്കേട് മാറുക. കക്കൂസിന് കാശുണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. കാരണം 8 മണിക്കൂർ ശൈത്താൻ ഗാനമേള നടത്തിയിരിക്കുന്ന സദസ്സാത് അവിടെ നിന്നാണ് വാദം പറയുന്നത്. അത് തന്നെ അവിടെ എങ്ങനെ നിബിധങ്ങളുടെ മധുര പറയുക, നിബിധങ്ങളെ കുറിച്ച് നല്ലത് പറയുക, സലാത്ത് പറയുക. അതുകൊണ്ട് ഈ പാട്ടല്ല, ഇതൊന്നും ഇപ്പൊ ഇല്ല, എല്ലാം എടുത്തു കളഞ്ഞു. അള്ളാഹു തആല മാറ്റിക്കളഞ്ഞു. കാരണം നിസ്സലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്വമുണ്ട്. അള്ളാഹു തആല എവിടെയും കൊണ്ട് ഈ അൽക്കാക്കാർ ഉദ്ദേശിക്കുന്നില്ല തങ്ങളെ. അതുകൊണ്ട് ഈ ഗാനമേള, ശൈത്താൻ ഗാനമേള നടത്തിയ മദ്രസയിൽ നിബിധങ്ങളെ കുറിച്ച് പറയണ്ട. ഒരു സലാത്ത് പറയാൻ ആർക്കും ഭാഗ്യമില്ല അവിടെ. വേണ്ട, നിബിധങ്ങളുടെ മദ്രസ, നിബിധങ്ങളുടെ സലാത്തും പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത് വേണ്ടാന്നൊക്കെ തീരുമാനിച്ചു. അതുകൊണ്ടാ ഖതീബത്തുൽ ഖുർആനായി ഒന്നും ഇപ്പൊ പാടാറു. ഇല്ലെങ്കിൽ അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും മുമ്പ് കേൾക്കാമായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ? ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം പോലും ആരും അറിയൂല. എല്ലാരും അറിയാൻ പാടില്ലാത്തവരെ പിന്നെ കാണുള്ളൂ. അറിയാവുന്നവരൊക്കെ മനസ്സിൽ അള്ളാഹു അല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ മദഹ് പറയുന്നതിനാണ് ഗുണമുള്ളത്, നല്ലത്. അതിന് പ്രത്യേക സമയമോ സന്ദർഭമോ നിശ്ചയിക്കാനോ തീരുമാനിക്കാനോ പാടില്ല. അത് സഹാബാക്കളുടെയോ താബിഈങ്ങളുടെയോ തബഅ താബിഈങ്ങളുടെയോ പതിവല്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. നല്ല രാജാവ്, നല്ല മനുഷ്യനാണ്. പലരും ആ രാജാവിനെ കുറിച്ച് മോശമായ അഭിപ്രായവും പറയുന്നുണ്ട്. ചരിത്രമാണ്, അതുകൊണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഒരാൾ നല്ലതാണെന്ന് പറയും. അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി ആളുകളെ ഒക്കെ ആദിമീങ്ങളെ ഒക്കെ വിളിച്ചുകൂട്ടി ഒരു മൗലൂദ് നടത്തിക്കളയാമെന്ന് തോന്നി. ഒരു മതിരി തന്നെ നടത്തിക്കളയാൻ വിധങ്ങളുടെ മതത്ത് പറയാമെന്ന് തോന്നി. രാജാക്കന്മാരാണ്, രാജാക്കന്മാർക്ക് പൈസയൊക്കെ പേരിട്ടുണ്ട്. ഇഷ്ടമൂടെ കാലത്ത് കൂടുമ്പോ ഇതിനെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അവർ കണ്ടെത്താൻ നോക്കും. അപ്പൊ അങ്ങനെ ആ രാജാവിന് തോന്നി. തോന്നി ഇപ്പൊ രാജാവ് നാട്ടിലുണ്ടായിരുന്ന പരിസരത്തുള്ള ഒരുപാട് ആലിമീങ്ങളെയൊക്കെ വിളിച്ചു. രാജാവ് വിളിച്ച ആലിമീങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പോയേ പറ്റുള്ളൂ. പോയില്ലെങ്കിൽ പെട്ടാൾക്ക് അതൊന്നും പിടിച്ചോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ആലിമീങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് വലിയ ഒരു സദ്യ ഉണ്ടാക്കി, വലിയ ഒരു സദ്യ, ഒരുപാട് റൊട്ടിയൊക്കെ ഉണ്ടാക്കി, ഒരുപാട് ആടും കോഴിയും എല്ലാം വേവിച്ച് പൊരിച്ച്, ആടിനെയൊക്കെ അങ്ങനെ തന്നെ വേവിച്ച് കോഴിയൊക്കെ പൊരിച്ച് കൊണ്ടു. 1000-ക്കണക്കിന് ആടുകളെ, അതുപോലെ ധാരാളം കോഴികളെയൊക്കെ പൊരിച്ച് കൊണ്ടുവന്ന് വെച്ച് ഒരുപാട് പാത്രത്തിൽ ഹലുവ ഒക്കെ ഉണ്ടാക്കി, നല്ല മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കി ആലിമീങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലായിടത്തും ലൈറ്റും ഒക്കെ ഇട്ട് ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ച് നല്ല വിരിപ്പൊക്കെ വിരിച്ച് വലിയ സുഗന്ധങ്ങളൊക്കെ കളിച്ച് നല്ല ഒരു മധുരിച്ചുണ്ടാക്കി. എന്നിട്ട് അവിടെ വന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ വന്ന് കൂടി ആലിമീങ്ങളിൽ ഒരാളോട് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ കേട്ടു, സലാത്തും ഒക്കെ ചൊല്ലി. വലിയ രാജാവും വന്ന കൂട്ടത്തിൽ ഇരുന്നു. വലിയ കാര്യമായി. എന്നിട്ട് രാജാവ് എല്ലാവർക്കും ഈ ആഹാരങ്ങൾ മുഴുവനും നല്ല വിശാലമായ ആഹാരം ധാരാളമായിട്ട് കൊടുത്തു.
വിളിച്ചു കൂട്ടി ആദിമീങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹദിയായും കൊടുത്തു പോയത്. അങ്ങനെ മൗലൂദ് ആദ്യം മൗലൂദ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് മൗലൂദിന്റെ മതി. അതുകൊണ്ട് ഇപ്പോഴും ഇതുപോലെ ചാപ്പാടും കാശും ഉണ്ടെങ്കിൽ ആ മൗലൂദ് നടക്കും, ഇല്ലേ മൗലൂദ് നടക്കില്ല. റബീഉൽ അവ്വൽ 12 ദിവസം പള്ളിയിൽ മൗലൂദ് ഓതിയിട്ട് കഴിഞ്ഞ വർഷം നബിദിനത്തിന്റെ അന്ന് പള്ളിയിൽ നിന്ന് കമ്മിറ്റിക്കാരും മുസ്ലിയാർക്കും മോദീനക്കും കൊടുത്ത കാശ് കുറഞ്ഞു പോയെങ്കിൽ അടുത്ത കൊല്ലം മൗലൂദ് ഓതാൻ പറയുമ്പോ ഒരു ഈ കാലത്തൊക്കെ എങ്ങനെയെങ്കിലും ഓതിയിട്ട് കൂട്ടിയിട്ട് പോകും, പിന്നെ ഓതൂലാണല്ലോ അല്ലേ. വീട്ടിൽ മൗലൂദ് ഓതാൻ വിളിച്ച് കാശ് കൂടുതൽ കിട്ടുമെങ്കിൽ വീട്ടുകാരനൊക്കെ ഉണ്ട് കേൾക്കുമെങ്കിൽ ഇരുന്ന് മുഴുവനൊക്കെ ഓതി പാട്ടൊക്കെ വീട്ടിൽ പാടും. ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, വീട്ടുകാരനൊന്നും ഇല്ല, പൈസയും കുറച്ച് കിട്ടുകയാണെങ്കിൽ ഒരു മൗലൂദിന്റെ സമയത്ത് അഞ്ച് വീട്ടിൽ പോയി മൗലൂദ് കണക്കുറഞ്ഞ് മേടിക്കും. പിന്നെ കൂലിപ്പണിക്ക് കാശ് കണക്കുറഞ്ഞ് മേടിക്കണ്ടേ? കൂലിപ്പണിക്ക് കുറഞ്ഞു പോയാൽ കാശ് കണക്കുറഞ്ഞ് തന്നെ മേടിക്കണം, കൊടുക്കും. നിങ്ങൾക്ക് വല്ലാത്തല്ലേ ഉത്തരവാദിത്തം തങ്ങളുടെ മതം പറയാനോ കേൾക്കാനോ തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് പറയാനോ ഒന്നും ആർക്കും തയ്യാറില്ല. പിന്നെ വീട്ടിൽ വന്നിരുന്ന് വേറെ ആരെങ്കിലും പറയണം, പറയണം ചോദിക്കണം, കാശ് തന്നെ കൊടുക്കണം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചേക്കണം. കാശ് കൊടുക്കണം, കൂലി പറഞ്ഞു തന്നെ മേടിക്കണം. കൂലിപ്പണി എടുത്താൽ കൂലി പറഞ്ഞു തന്നെ മേടിക്കണം. ഓരോ വീട് തോറും കയറി ഇറങ്ങി നിങ്ങളുടെ വീട്ടിലെ നബിതങ്ങളുടെ പതിവ് വന്നു പറയണം. നിങ്ങൾക്ക് കാശ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോരാ, പണിയോനക്ക് ഇഷ്ടമുള്ള കാശ് കൊടുക്കണം, ചോദിക്കണ കാശ് കൊടുക്കണം. അപ്പൊ ഇതാണ് തങ്ങളുടെ മതിഫ്. അതുകൊണ്ട് ഇതിനൊന്നും വലിയ വഴക്കും ബഹളവും വലിയ ഒറ്റപ്പാടും വലിയ കോലാഹലവും ഇതെങ്ങാനും ആരെങ്കിലും ഓതി അല്ലെങ്കിൽ ഓതിയില്ല, ഓതിയതിന്റെ പേരിൽ ആരെയും നിഷേധിക്കാനോ എതിർക്കാനോ കുറ്റപ്പെടുത്താനോ അത് മോശം ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പിക്കാനോ അല്ലെങ്കിൽ ഓതാത്തതിന്റെ പേരിൽ അവനെ തള്ളി നീനിന്ന് പുറത്തുപോയി കാവറായി പോയി പള്ളി എല്ലാം കുഴപ്പിൽ കാശി കളഞ്ഞു എല്ലാം നിർത്തിക്കളഞ്ഞു ഇങ്ങനെയൊന്നും ബഹളം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ല. തങ്ങളുടെ മതിഫ് എല്ലാവരും പറയേണ്ടത്, എല്ലാവരും പറയാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, എല്ലാവരുടെയും ബാധ്യതയാണ്. എല്ലാ സമയത്തും ചെയ്യേണ്ടതാണ്, അല്ലാതെ അതിന് പ്രത്യേക സമയമോ സന്ദർഭമോ ഒന്നുമില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബാക്കളോ താബിഈങ്ങളോ താബിഈങ്ങളോ ആരും ഇത് കാണിച്ചു തന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. അതിനുശേഷം ഈ രാജാവിന്റെ കാലം മുതലുണ്ടായത്, പിന്നെ അത്രയും വലിയ മജ്‌ലിസ് ഉണ്ടായപ്പോ പിന്നെ ഓരോ വർഷവും രാജാവ് അതിനേക്കാൾ വലിയ മജ്‌ലിസ് കൂടുതൽ ആളുകളെ വിളിച്ചുണ്ടാക്കാൻ തുടങ്ങി. ആലിമീങ്ങൾ മൗലൂദിന്റെ കിതാബ് എഴുതി കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ കിതാബുകൾ വന്നു, അതെല്ലാം വായിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ കാലത്ത് വായിക്കുന്നവർക്ക് ആലിമീങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു അവരറിഞ്ഞോണ്ടാ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മള് മണ്ടന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മങ്കൂസും ഒരു തോതും ഇരിക്കുന്നവരൊക്കെ മണ്ടൂസന്മാരായിരിക്കും, ആർക്കും മനസ്സിലാവൂല എന്താ പറയുന്നത്. അവരോട് മങ്കൂസും പോലെ ഓതിക്കൊണ്ടിരിക്കും, ആർക്കും മനസ്സിലാവൂല, ആരും ചോദിക്കുകയില്ല. ഈ കാലം മുഴുവനായിട്ട് ആരും ചോദിച്ചിട്ടില്ല എന്താ പറയുന്നത്. മഖ്ദൂം റഹിമഹുല്ലാഹ് ആദ്യത്തെ ദൈനത്തിൻ മഖ്ദൂം അല്ല അവൽ, അദ്ദേഹത്തിന്റെ കാലത്ത് നാട്ടിൽ വ്യാപകമായ നിലയിൽ കോളറ ബാധിച്ചപ്പോ ചികിത്സ ഒന്നും ചെയ്യാനൊരു മാർഗവുമില്ല, ചെയ്തിട്ട് പ്രയോജനവുമില്ല. കാരണം കോളറ എന്ന് പറഞ്ഞാൽ പടർന്നു പിടിക്കുന്ന രോഗമാണ്, എല്ലാ തരത്തിലും പിടിച്ച് ആളുകൾ ഇങ്ങനെ മരിക്കുന്നു. പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ വസൂരി പിടിച്ച് ഒരുപാട് പേരിങ്ങനെ മരിച്ച് കൊണ്ടുപോയി കൂട്ടമായിട്ട് അടക്കുവാൻ. അപ്പൊ ഇതേപോലെ കോളറ ബാധിച്ചു അന്ന് പ്രദേശം മുഴുവനുള്ള ആളുകളും ബാധിച്ച് അതിൽ രോഗികളായ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം അവർ തീരുമാനിച്ചു വന്നിട്ട് ആരോഗ്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ രോഗം ബാധിച്ച വീടുകളിൽ ആളുകൾ പറ്റുന്നവർ പോയിരുന്ന് സലാത്ത് ചൊല്ലി ദിക്ര് ചൊല്ലി കൂടിയിരുന്ന് ദുആ ചെയ്യണം, ആ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഈ രോഗം മാറ്റിത്തരും, അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ദിക്ര് ചൊല്ലാനും ദുആ ചെയ്യാനും ഒക്കെ പോകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതവും തങ്ങളെ കുറിച്ചും പറയുന്നത് നല്ലതാണല്ലോ, അത് ബർക്കത്തുണ്ടാകാൻ കാരണമാകും, നബിതങ്ങളുടെ മതഹ പറയുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് വന്നു കിട്ടാൻ കാരണമാകും, അതുകൊണ്ട് തങ്ങളുടെ മതവും പറയാം ദിക്റും ചൊല്ലാം ദുആ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞ് വലിയ മൗലൂദിന്റെ കിതാബിൽ നിന്നും എളുപ്പം ചെയ്യാൻ വേണ്ടി രണ്ടു മൂന്ന് ഹിക്കായത്തുകളും ചില പാട്ടും മാത്രം മതി എടുത്തു വെച്ച് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗലൂദ്. മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതിയ മൗലൂദ് എന്നാണ്. വലിയ മൗലൂദിൽ നിന്ന് മുഴുവൻ ആകാൻ പറ്റാത്തത് കൊണ്ട് ചുരുക്കി എഴുതിയതാണ്. അപ്പൊ ഈ രോഗമുള്ള വീടുകളിലൊക്കെ പോയി ആളുകൾ കൂടുമ്പോ, നല്ല ആളുകൾ കൂടുമ്പോ ഇത് വായിക്കും, ഇഷ്ടമുള്ള തങ്ങളെ കുറിച്ച് അറിയും കേൾക്കും, എന്നിട്ട് തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലും ദിക്ര് ചൊല്ലും ദുആ ചെയ്യുമായിരുന്നു. ആ ദുആയുടെയും ദിക്റിന്റെയും സലാത്തിന്റെയും ഒക്കെ വർത്തത്തുകൊണ്ട് ഈ രോഗം മാറാൻ വേണ്ടി. അതുകൊണ്ടാണ് മുൻകുസ് മൗലൂദിന്റെ ദുആയിൽ ഇപ്പോഴും എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോഴും എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിസ്മിക്കൽ അലീം
പിന്നെ فبداهي نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاتل وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون هل هذا واجهنا ذلك؟ الله هو نند فرشد مايا نامت نند بركت وند نند فرشد رايا رسول الله عليه وسلم تنقل بركت وند നിന്റെ പ്രിയങ്കരനായ സ്നേഹിതനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ നിന്നോട് തേടുന്നു, ഞങ്ങളുടെ ന്യൂനതകളെ മാറ്റിത്തന്ന് മറച്ചുവെച്ച് പാപങ്ങൾ പൊറുത്ത് റിസ്ക്കിനെ വിശാലമാക്കി രോഗങ്ങൾ മാറ്റി സുഖപ്പെടുത്തി തരണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കോളറയും അതുമുഖേണ ഉണ്ടാകുന്ന ഈ വിഷവും ആളുകൾ മരിച്ചു പോകുന്ന ഈ അവസ്ഥയും നീ മാറ്റിത്തരണേ വിളിച്ചവനെ. പിശാജ് ഞങ്ങളെ അതിൽ കുടുക്കിക്കളയാതെ ഈ രോഗത്തിന്റെ പേരിൽ പിശാജ് കൊണ്ടുവന്ന് ഞങ്ങളിൽ പടർത്തിക്കളയുന്ന ഈ രോഗത്തിൽ നിന്നും പിശാജിൽ നിന്നും ഞങ്ങളെയും ഈ നാടിനെയും ഈ വീട്ടിനെയും നീ കാക്കണേ വിളിച്ചവനെ. ഒരു സൂക്കേടുമില്ലാത്ത വീട്ടിൽ പോയിരുന്നിട്ടും കല്യാണത്തിന്റെ തലേ ദിവസം വന്നിരുന്നു മോട്ട് പോകും. എന്താ പറയാ, ഭർത്താവിനെ ഈ കെട്ടിച്ചു വരുന്ന മകൾക്ക് ഈ പെണ്ണിനെ നീ ഭർത്തത്തിൽ ചെയ്യ്, വീട്ടിൽ പോയി ജീവിക്കുമ്പോ നല്ല ജീവിതം കൊടുക്ക, ഭർത്താവിനെ നന്നാക്കി കൊടുക്ക്, ആ പോകുന്ന സ്ഥലത്ത് ഐശ്വര്യം കൊടുക്ക, അതല്ലേ ദുആ ചെയ്യേണ്ടത്. അതിനപ്പുറം വരുന്ന ദുആ ചെയ്യും ഭർത്താവിനെ ഈ വീട്ടിൽ നിന്നും പ്രത്യേകിച്ചും ഈ നാട്ടിൽ നിന്നും കോളറ മാറ്റി തരണേ. കോളറ എവിടെയുള്ള എന്തൊരു അത്ഭുതമാണെന്നോ, ഇതിനാണ് എല്ലാരും വഴക്കുണ്ടാക്കുന്നത്. ഇപ്പോൾ റബീ ലെവലിൽ പള്ളിയിലെങ്ങാനും ഓരോ തോന്നിയില്ലെങ്കിൽ പ്രസിഡന്റ് മോദിയെ പിരിച്ചു വിടും. അപ്പൊ പിന്നെ സെക്രട്ടറിയാണെങ്കിൽ കത്തിമിനി പിരിച്ചു വിടും. മൈക്ക് വെച്ചു, മൈക്കിന്റെ ഒച്ച പറഞ്ഞു പോയാൽ നാട്ടുകാരനായ ഇന്ന് വീട്ടിൽ കേട്ടിട്ടുണ്ടോ മോനത്? അതെന്താ മൈക്കിന്റെ ഒച്ച മറച്ചു വെച്ചു? പള്ളി രണ്ട് വല്ല കോളറായോ പ്ലേയറോ വസൂരിയോ വണ്ടി വന്നിരിക്കുകയാണോ ഇവിടെ നിന്ന് മാറ്റണേന്ന് പറഞ്ഞത് വേറെക്കാൻ? എന്തൊരു അക്രമം! അള്ളാഹുത്താല നമുക്കെല്ലാം മനസ്സിലാക്കാൻ പാടില്ല ദീൻ എന്താണെന്ന് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ദീൻ ഈ കണ്ട വേലയും ജാടയും ഒന്നും അല്ല. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിനെ കാമിലായ നിലയിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസം ഉറപ്പിച്ച് അള്ളാഹുവിന് മാത്രമായി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും പിൻപറ്റി തങ്ങളെ അങ്ങനെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുന്നതിന് അധീനുണ്ട്. അതാ മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാതെ ജാടയും വേലയും ബഹളവും കോലാഹലങ്ങളും ഒന്നും അല്ല ദീന്. ഇത് ആ കാലത്ത് അന്ന് അദ്ദേഹത്തിന്റെ നല്ല ഉദ്ദേശത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് വറക്കത്ത് കിട്ടി രോഗം മാറാൻ വേണ്ടി എഴുതി വെച്ച് ഓരോ വീടുകളിലും പോയി ഓതി ഇതേ ദുആ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ആ ദുആ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഉസ്താദ് വന്നപ്പോ എഴുതിയ ദുആയാണെന്നും അവർ പറഞ്ഞു കൊടുത്തതാണെന്നും ഇല്ല സ്വന്തം എഴുതി വെച്ച് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചതാണ് എന്ന് രണ്ട് അഭിപ്രായമുണ്ട്. ഏത് വന്നിട്ട് ഏതായാലും ദുആ ഇതാണ്. അതിനെ ഇന്ന് കല്യാണത്തിന്റെ തലക്കുന്ന ദിവസം പോയിരുന്നേച്ച് പറച്ചവനെ ഈ വീട്ടിൽ നിന്ന് വിഷം മാറ്റിത്താ, ഈ വീട്ടിൽ നിന്ന് കോളറ മാറ്റിത്താ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു തആല മനസ്സിലാക്കാൻ പാടില്ല. അപ്പൊ ഇത് നേർച്ചയാകുമോ? ഈ മോലൂ ദോതിയേക്കാവുന്ന നേർച്ചയാക്കിയാ നേർച്ചയാകുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് പേടിയുണ്ട്, ഞാൻ പറയാം. അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഇത് ഇബാദത്തല്ല, ഇബാദത്തല്ലാത്തതിന്റെ പേരിൽ ഇത് നേർച്ചയാവൂല. ഇത് നേർച്ചയല്ല, ഇങ്ങനത്തെ നേർച്ച നേരാനും പാടില്ല. അത് നേർച്ച നേർന്നാൽ ആവുകയുമില്ല, പൂർത്തിയാക്കേണ്ടതില്ല. തങ്ങളുടെ മധുര പറയും സ്വലാത്ത് പറയുകയും ചെയ്യുക നല്ല കാര്യമാണ്. ആരും പറഞ്ഞേക്കരുത് ഞാൻ മോളിൽ പോകാൻ പാടില്ല, നിമിതങ്ങളുടെ മധുര പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളയണം. റബിയുടെ മുന്നിൽ പോകാൻ പാടില്ല, അത് തെറ്റാണ്, കുറ്റമാണ്, മൗലൂദ് മുഴുവൻ കള്ളമാണ്, ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. ആരും പറഞ്ഞേക്കരുത്, പറഞ്ഞ എനിക്ക് പേടിയൊന്നുമില്ല. ആര് ചോദിച്ചാലും പറയാൻ ധൈര്യമുണ്ട്, പേടിയൊന്നുമില്ല. എന്നാലും അങ്ങനെ പറഞ്ഞു വരുന്ന പരിചയിക്കരുത്. നിസ്സലാഹുസലമ തങ്ങളുടെ മതം പറയും നല്ല കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഖുർആൻ ശരീഫ് പോയതിന് ശേഷം നാവുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം നിസ്സലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം പറയണം. പക്ഷെ ആ മതം എപ്പോഴും പറയണം. നമ്മളുടെ ജീവിതത്തിൽ അത് പറയുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് ജീവിതത്തിൽ പകർത്തണം, പ്രചരിപ്പിക്കണം. ഇതാണ് നമ്മുടെ ബാധ്യത.
അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് ശേഷമുള്ള 23 വർഷക്കാലത്തെ ജീവിതത്തെ കുറിച്ചാണ് പറയേണ്ടത്. ആ ജീവിതമാണ് പറയേണ്ടത്. അതിന് മുമ്പെന്ന് പറഞ്ഞിട്ട് ആർക്കും അനുകരിക്കാൻ സാധിക്കില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആമിന ബീവി പ്രസവിച്ചു, അത് അനുകരിക്കാൻ ആർക്കൊന്നും പറ്റൂല. ഇനി ആമിന ബീവി ആരും പ്രസവിക്കില്ല. അന്ന് വലിയ പ്രകാശം കണ്ടു, ആരുടെ കണ്ണ പ്രസവിക്കുമ്പോൾ ഇനി ആ പ്രകാശം കാണൂല. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമായി അള്ളാഹു തആല കൊടുത്തതാണ്. വേറെ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും കൊടുക്കില്ല. ഒരു നബിക്കും കൊടുക്കില്ല, ഒരു മലക്കിനും ആ സ്ഥാനം കൊടുക്കില്ല. അള്ളാഹുവിന്റെ നബി റസൂലുള്ളാഹി തആല തങ്ങൾക്ക് മാത്രമുള്ളത്. ആ സ്ഥാനത്ത് എത്താൻ ആരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തആല തങ്ങളുടെ സ്ഥാനങ്ങളെ മഹത്വങ്ങളെ നമുക്ക് പിൻപറ്റാനോ സ്വന്തമാക്കാനോ പറ്റുകയില്ല. അത് പറയാം, അഭിമാനത്തോടെ പറയാം, അഭിമാനത്തോടെ പറയാം, അന്തത്തോടെ പറയാം, പറയണം. പക്ഷെ അതിന് സമയം നിശ്ചയിക്കരുത്, ഇന്ന സമയത്തെ പാടുള്ളൂ. കാരണം ആ സമയവുമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ ഒരു നബിയുള്ള വീട് മരുവാനല്ലേ, മരിച്ചു പോയില്ലേ, ഓർമ്മയ്ക്ക് വേണ്ടി മരുമകന്റെ വാസ്തവത്തിന് പറയാമായിരുന്നു. മകള് ജീവിച്ചിരിക്കുകയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ, നല്ല ചെറുപ്പക്കാരിയായ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ വയസ്സായപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സ് പ്രായമുണ്ട്. 18 വയസ്സ് പ്രായമേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ. ഈ 18 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പുള്ള ജീവിത കാലത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീനിന്റെ ഇത്രയും നിയമങ്ങൾ കേട്ട് പഠിച്ച് നമുക്ക് പറഞ്ഞു തന്നേക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അറിവ് പഠിക്കാൻ വേണ്ടി സ്വന്തം ബാപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുമായിരുന്നു നബി തങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു പോകുമായിരുന്നു, പോയി ചോദിക്കുമായിരുന്നു. അത്ര കൂടുതൽ അറിവുള്ളവരായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. വയസ്സ് 18. ഇപ്പൊ നമ്മുടെ മക്കൾ 18 വയസ്സുള്ള പെൺപിള്ളേരെടുത്ത് പോയി ഉതു എടുക്കണ എങ്ങനെയാന്ന് ചോദിച്ചാ ഉതുവോ? അതെന്ത് കാണാം? അത് ഇംഗ്ലീഷിൽ പറഞ്ഞ പിന്നെയും മനസ്സിലാവും. മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ല. 18 വയസ്സുള്ള നമ്മുടെ മക്കൾ, അവരെപ്പോഴായിരുന്നു ഉതു ചെയ്യാനും കുളിക്കാനും ഒക്കെ പഠിക്കുന്നത്? പിന്നെ എപ്പോഴാ നിസ്കരിക്കാനും നോമ്പ് വെക്കാനും പഠിക്കുന്നത്? അള്ളാഹി റസൂലിനെ എപ്പോ പഠിക്കും? അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ നമുക്കല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടോ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷത്തിലധികം മദീനയുടെ ഭരണം നടത്തി. വലിയ അല്ലലും ഒന്നുമില്ലായിരുന്നു. ഇഷ്ടംപോലെ സജനാവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ ഭരണം വിശാലമായി, നാടുകൾ കീഴടങ്ങി, ധാരാളം സമ്പത്തുകൾ വന്നു. കിസ്ര രാജാവിന്റെ കിരീടം പോലും മദീനയിലെ തെരുവിൽ പിള്ളേര് കാലിട്ടത്. പറഞ്ഞു, ഖന്ദഖ് കിസ്റയുടെ വള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുമെന്ന്. ഖന്ദഖ് കുഴിച്ചുകൊണ്ടിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാറ വെട്ടി, നല്ല കടുത്ത പാറ കല്ല്, സഹാബാക്കൾ വയറ്റിൽ ഓരോ കല്ല് വെച്ച് കെട്ടി നിൽക്കുന്നു, അതുകൊണ്ട് സഹാബാക്കൾക്ക് വെട്ടാൻ പറ്റുന്നില്ല, വെട്ടിയിട്ട് ഏൽക്കുന്നില്ല, ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അപ്പോ സഹാബാക്കൾ പോയി നിബിധങ്ങളോട് പറഞ്ഞു, തങ്ങളെ നോർന്ന് നിൽക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ പരമാവധി നോക്കി, അത് അണങ്ങളില്ല, പാറ കല്ലാണ്, വെട്ടാൻ പറ്റൂല. പറഞ്ഞു, അതിലും ഞാൻ ഇറങ്ങിക്കോളാം, ഞാൻ ഇറങ്ങി വെട്ടാവുന്ന. ആരാ? സഹാബാക്കളുടെ വയറ്റില് ഒരു കല്ല്, സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഇറങ്ങിക്കോളാമെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഖന്ദഖിൽ കുഴിയിൽ പോയി ഇറങ്ങി, കുഴിയിൽ പോയി ഇറങ്ങിയിട്ട് തിക്കാത്തെടുത്ത് വെട്ടി. ആദ്യത്തെ വെട്ടില് തിക്കാത്ത് ഇങ്ങോട്ട് തെറിച്ചു, തീപ്പൊരി പറഞ്ഞു. തീപ്പൊരി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേർഷ്യൻ ഭരണകൂടം തകർന്നു, ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല പേർഷ്യൻ ഭരണകൂടം. കിസ്റയുടെ കിരീടം താഴെ പോകും. രണ്ടാമത് വെട്ടി, രണ്ടാമത് വെട്ടി വീണ്ടും തീപ്പൊരി പറന്നു. തങ്ങൾ പറഞ്ഞു, റോമൻ സാമ്രാജ്യം തകർന്നു, ഇനി റോമൻ ഭരണകൂടം നിലനിൽക്കുകയില്ല. പറയുന്നത് ആദ്യ ഈത്തപ്പഴം തിന്നേച്ച് എണിച്ച് നിൽക്കാൻ നിവൃത്തിയില്ലാതെ വയറ്റിൽ കല്ല് വെച്ച് രണ്ടെണ്ണം കെട്ടിയിരിക്കുന്ന നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കന്തത്തിൽ കുഴിയിലിറങ്ങി നിന്ന് കല്ല് പൊട്ടിക്കാൻ പറ്റുകളാതെ വെട്ടിയപ്പോൾ തീപ്പൊരി പറഞ്ഞവർ പറയുകയാണ്, പേർഷ്യൻ ഭരണകൂടം തകർന്നു, റോമൻ സാമ്രാജ്യം തകർന്നു. കേട്ടാൽ എന്ത് പറയും? വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയും. ആ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് വെട്ടിയപ്പോ പാറ കരിയായി, മണല് പോലെ, മണല് പോലെയായി പോയി പൊടിഞ്ഞ്. എന്നിട്ടാണ് പിന്നെ
ജാബിർ റളിയല്ലാഹു അൻഹു എന്താണ് ഒരു ഇച്ചിരി ചാപ്പാറ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് സഹാബാക്കൾ എല്ലാവരും പിടിച്ചോണ്ട് പോയത് ബലി ജാബിർ ചാപ്പാറ ഉണ്ടാക്കി വെച്ചേക്കും പറഞ്ഞ അദ്ദേഹം പേടിച്ചു പോയി. രണ്ടുപേർക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി വെച്ച് നെസുലുള്ള 80 സഹാബാക്കളെയും പിടിച്ചോണ്ട് വന്നു കഴിച്ചു. എന്നാലും കഴിച്ചിട്ടും ബാക്കി വന്നു, അത്ര നല്ല ഉണ്ട്. അപ്പോ ആ സമയത്ത് നെസുലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിസ്റയുടെ കിരീടം മദീനയിലെ തെരുവിൽ പിള്ളേര് കാലുകൊണ്ട് പന്ത് കെട്ടുമാരി കെട്ടുമെന്ന് പറഞ്ഞു. സഹാബാക്കൾ കണ്ണൊന്ന് വിശ്വസിക്കാൻ മടിയൊന്നും ഇല്ലായിരുന്നു. നമ്മളെ പോലുള്ള ആൾക്കാരല്ല, നമ്മളാണെങ്കിൽ അതൊക്കെ കുറിച്ച് വെച്ചും ഗവേഷണം നടത്തും, നടക്കില്ലാന്ന് പറയും. സഹാബാക്കൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കിസ്റ ഭരണകൂടം, പേർഷ്യൻ ഭരണകൂടം കീഴടങ്ങി. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പേർഷ്യയിലെ കിസ്റ അന്നത്തെ രാജാവിന്റെ കയ്യിലിട്ടിരുന്ന സ്വർണത്തിന്റെ തടിച്ച വള കൊണ്ടുവരപ്പെട്ടു, കിരീടവും കൊണ്ടുവരപ്പെട്ടു. കിരീടം പിള്ളേർ വോട്ടിനിട്ട് തട്ടി ഈ വള കൊണ്ടുവന്ന് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു സുറാക്കാരെ വിളിച്ചു, വിളിച്ചിട്ട് കൈ കാണിക്കാൻ പറഞ്ഞു. കൈ കാണിച്ചു, ആ കൈ കിട്ടു എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം സത്യമാക്കുക. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്റെ കയ്യിൽ ഈ വള ഇടുവെന്ന് പറഞ്ഞിരുന്നു, ഇസ്രായേലിന്റെ വളയാണിത് നിന്റെ കയ്യിൽ. ഇങ്ങനെ വിശാലമായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ധാരാളം ഫുത്വഹാത്തുകൾ ബൈത്തുൽ മാലിൽ ഇഷ്ടംപോലെ മുതലുകൾ വന്നുകൂടി എന്ന ഒരു റവിയുള്ള പോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ സ്നേഹിതൻ, വലിയ ഇഷ്ടക്കാരൻ പോരെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സംബന്ധി ഹസ്സ റളിയല്ലാഹു അൻഹായ വിവാഹം കഴിച്ചിരിക്കുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളല്ലേ, മരുമകനായിരുന്നു, സംബന്ധിയല്ല മരുമകനായിരുന്നു. അപ്പൊ ഏതാണ് ഇത്രയും കാലമൊക്കെ ആയിട്ട് ഇപ്പൊ കാശും പണമൊക്കെ ഉണ്ട്, എന്നാ ഒരു സദ്യയൊക്കെ വെച്ച് ഒരു ചോറൊക്കെ വെച്ച് ഒരു മൗലൂദ് നടത്തിയേക്കാം, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായിരുന്നു. രണ്ട് മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരാൾ മരിച്ചപ്പോ അടുത്തയാളെ കെട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തെ ആളും മരിച്ചപ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗഖാന ഇന്ദി സാലിസത്തുന്ന ഗവ്വസ്തുഖ, മൂന്നാമത് ഒരു മകളും കൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഉസ്മാനക്ക് നിനക്ക് കെട്ടിത്തന്നേനു. അത്ര റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 മദീനയിൽ ഭരണം നടത്തി. എന്നോട് ഇത്രയും സ്നേഹം കാണിച്ച എന്റെ അമ്മാച്ചനല്ലേ, എന്താ ഒരു മൗലൂദ് നടത്തിയേക്കാം, കാശും പണമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, എല്ലാരെയും വിളിച്ചൊരു സദ്യ വിളിച്ചൊരു മൗലൂദ് നടത്തിയേക്കാം. തീരുമാനിച്ചില്ല, ചെയ്തില്ല. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമയുടെ ഭർത്താവ്, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരൻ, ഒറ്റാപ്പാടം മകൻ. അപ്പൊ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അണ്ണനാണ്, അമ്മാച്ചനോ ഭരണം നടത്തി. കുറെ നാളുകളിൽ ദാറുൽ ഖിലാഫത്ത് കൂഫയിലേക്ക് പോയി. അപ്പൊ മദീനയിൽ നിന്ന് മാറിയപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാത്തവരും തങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്തവരും ആണല്ലോ, എന്നാ ഇവിടെ ഭരണകൂടം തുടങ്ങുമ്പോ നമുക്ക് ഒരു സദ്യ നടത്തി എല്ലാരെയും വിളിച്ചുകൂട്ടി ഒരു മൗലൂദ് ഓതി അങ്ങ് തുടങ്ങിയേക്കാവുന്ന അരിവതിയുള്ളതെന്ന് തീരുമാനിക്കാൻ പാടില്ലായിരുന്നോ? എന്താ ചെയ്യാതിരുന്നത്? ഇപ്പൊ എല്ലാം അങ്ങനെയൊക്കെ തുടങ്ങുന്ന മൗലൂദ് ഓതി. അപ്പൊതുകൊണ്ട് നമുക്കിവിടെ ദാറുൽ ഖിലാഫത്ത് ഇങ്ങോട്ട് മാറ്റുന്നത് മൗലൂദ് ഓതി തുടങ്ങിയേക്കാം. എന്താ ചെയ്യാതിരുന്നത്? കാരണം അവർ ഈ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദായിരുന്നു, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദഹായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലം മുഴുവൻ അദ്ദേഹം പറഞ്ഞതും ചെയ്തതും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം മുഴുവൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദഹായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലം മുഴുവനും അതായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ മദീനയിലും കൂഫയിലും എല്ലാം ജീവിതകാലം ഭരണകാലം മുഴുവൻ ചെയ്തതും നടത്തിയതും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദഹായിരുന്നു. അവർക്ക് പ്രത്യേകം ചാപ്പാട് വെക്കേണ്ട, പ്രത്യേകം കിതാബ് വേണ്ട, പ്രത്യേകം സമയം വേണ്ട, മൈക്ക് വെക്കേണ്ട, ആള് വേണ്ട, ഒന്നും വേണ്ട. അവർ സ്വന്തം ചെയ്തുകൊണ്ടിരുന്നു എല്ലാ സമയത്തും, സ്വന്തം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു, അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരുന്നു പോലെ. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ചെയ്യേണ്ടി വന്നിട്ട് അതാ സഹാബാക്കൾ ചെയ്യാതിരുന്നത്. നമ്മളിങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് ആണ്ടിലൊരിക്കൽ പള്ളിയിൽ ഒരു നേരത്തേക്ക് നേർച്ച നടത്തുന്നതായിട്ട് മാറിപ്പോയി. അങ്ങനെ നേർച്ച നടത്തിയാൽ മാത്രം പോരാ, നമുക്ക് അതിന് പിറ്റേന്ന് വയറു നിറച്ച് ചോറ് കിട്ടണം. എന്നാലേ ഉള്ളൂ, മൗലൂദ് വാങ്ങണമെങ്കിൽ റബീഉൽ അവ്വൽ നേർച്ച വേണം. കന്തൂരി ഇല്ലാതെ ചോറില്ലാതെ നേർച്ച നടത്തു, അത് കിട്ടണം. കിട്ടുക ലഘിതങ്ങളുടെ പേരിൽ മൗലൂദ് നടത്തണ എന്തിനാ? തങ്ങളുടെ പേരിൽ ഒരു നേരത്തെ ചോറ് കിട്ടാൻ മതി. അത് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. സ്വന്തമായിട്ട് 50 രൂപ മുടക്കിയാൽ തേങ്ങാച്ചോറ് ഇറക്കി വെച്ച് തിന്നാൻ പറ്റൂ? 50 രൂപ മുടക്കി തേങ്ങാച്ചോറ് ഇറക്കി വെച്ച് തിന്നാൻ പറ്റൂ ഒരാൾക്ക്? വീട്ടിലെ മക്കൾക്കും എല്ലാവർക്കും കൊടുത്ത് പറ്റൂല. അപ്പൊ അതുകൊണ്ട് എല്ലാരും കൂടെ കൂടി ചേരും, നമുക്ക് എല്ലാം കൂടെ ചേരാം, കാശിടാം, പങ്ക് ചേരാം. ഒരാൾ 50, ഒരാൾ 100, ഒരാൾ 200, ഒരാൾ 25, എല്ലാവർക്കും കഴിയുന്ന മാതിരി എല്ലാരും കൂടെ കൂടി കാശ് കൂട്ടി വെച്ചു. കാശ് കൂട്ടി വെച്ചിട്ട് വലിയ പോത്തനെ പഠിച്ചുകൊണ്ട് നമുക്ക് തേങ്ങാച്ചോറ് ഇറക്കി വെച്ച് എല്ലാരും വീട്ടിൽ കൂടെ കൊണ്ടെത്തിനും. ഇസ്ലാമാശ്രമം നമ്മൾക്ക് ഇതുകൊണ്ട് എന്ത് കിട്ടും? എനിക്ക് ലാഭമാ, കാരണം 50 രൂപയ്ക്ക് ഏതായാലും എന്റെ മക്കൾക്കെല്ലാം എനിക്ക് തേങ്ങാച്ചോറ് ഇറക്കി വെച്ച് തിന്നാൻ പറ്റൂലായിരുന്നു. കടയിൽ പോയാൽ 100 രൂപ കൊടുക്കാതെ ഒരു കിലോ ഇറച്ചി പോലും കിട്ടൂല.
അരക്കര ഇറച്ചി മേടിച്ച അമ്പൂർ അത് തന്നെ ആയിപ്പോകും. പിന്നെ മസാലയും അരിയും ഒക്കെ മേടിച്ച് തേങ്ങാച്ചോറ് വയ്ക്കാൻ നോക്കില്ല. അപ്പൊ 50 രൂപ ഞാൻ കൊടുത്താൽ മതി, എനിക്ക് വീട്ടിന്റെ നിറച്ച് എല്ലാവർക്കും വയറ് നിറച്ച് തിന്നാൻ ചിലവും മിറ്റവും വരും, തേങ്ങാച്ചോറ് ഇറച്ചിയും കിട്ടും. നമ്മൾ തന്നെ കാട്ടിടുന്നു, നമ്മൾ തന്നെ വെച്ച് പുറത്തോട്ട് പോയി തിന്നുന്നു. ശ്രമം നിങ്ങൾക്ക് എന്താ ഇതിലുള്ളത്? നമ്മൾ എന്താ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയെന്ന്. അവനവൻ കാട്ടിട്ട് ചോറ് വെച്ച് ലാഭം നോക്കി മേടിച്ചുകൊണ്ട് പോയി ഇറച്ചി കഷ്ണം കുറഞ്ഞു പോയ കമ്മിറ്റിക്കാരി വഴക്കുണ്ടാക്കി മീരാദി ശരീഫ് കമ്മിറ്റീനെയും ചീത്ത പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി ആ ഇറച്ചിയും കൂടെ തിന്നും. പിന്നെ അവന്മാർ വെച്ച് തിന്നതാണെന്ന് പറഞ്ഞ് ഇറച്ചി കുറഞ്ഞു പോയാൽ മനുഷ്യന്റെ ഇറച്ചി തിന്നും. ദൈവത്ത് പറഞ്ഞ ഇറച്ചിയില്ലല്ലേ. കമ്മിറ്റിക്കാരെ ചെയ്തിരുന്നവരെ അവന്മാര് രാത്രിയെല്ലാം കൂടെ വേവിച്ചു വന്നു, അവന്മാർ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി കാശൊക്കെ മാറ്റി അതുകൊണ്ട് തരികയായിരുന്നു. അവന്മാരുടെ ദൈവത്ത് പറയും അപ്പൊ ഇറച്ചിയായി. ഗോത്രത്തിൽ തികഞ്ഞില്ല എങ്കിൽ മനുഷ്യന്റെ ഇറച്ചിയും കൂടെ കുളി കിട്ടുന്ന ചോറ് തീർക്കും. ഇതുകൊണ്ട് എത്രത്തോളം നമ്മൾക്ക് എന്ത് കിട്ടി? തങ്ങൾക്ക് എന്താ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു അക്ബർ, അള്ളാഹു തആല നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞു.